பாபி. மினி மினி. ஆஹா, நீங்க வந்தோ. போய் ஆயி എന്തായി? சீதாന്വേഷണത്തിന് പോയ ഹനുമാൻ തിരിച്ചു വന്ന് ശ്രീരാമനോട് പറഞ്ഞ പോലെ കണ്ടുപോ സീതയെ ഇഷ്ടി പറഞ്ഞു. എങ്ങനെ പറഞ്ഞാലും കേട്ടു. ചെന്നു ആത്തെ, കണ്ടു ആത്തെ, ഇഷ്ടപ്പെട്ടു ആത്തെ, ഉറപ്പിച്ചു ആത്തെ. അവനോട് ചോദിക്കാൻ എങ്ങനെയാ ഉറപ്പിക്കുന്നേ? അയ്യോ മിനി, കല്യാണമല്ല, മധു പെണ്ണ് കാണാൻ പോകുന്ന തീയതിയെ പറ്റിയാണ് പറഞ്ഞത്. അതെ, അടുത്ത ഞായറാഴ്ച 10-നും 11-നും ഇടയ്ക്ക്. ഈ ആലോചനയെങ്കിലും ഒന്ന് ശുഭമായിട്ട് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇനി എല്ലാം ദൈവനിശ്ചയ. അപ്പൊ ഇത് പോയി ആ മധുവിനെ വിളിക്കണം, അവന് പെണ്ണ് കാണാൻ പോകാൻ ഇഷ്ടമാണെന്നറിയ. മധു മധു, നീ എന്തെങ്കിലും തിരിഞ്ഞു വിളിക്കുന്നത്? സത്യം പറ, അവനോട് പോയി. അവൻ 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 മിനി, എന്നെ ദേഷ്യപ്പെടുത്തരുത്. നിനക്ക് എന്റെ അനുഭവം അറിയാമല്ലോ. എനിക്ക് ദേഷ്യം വന്നാൽ രക്തസമ്മർദ്ദം വരും, കണ്ണിൽ തീറും, ശരീരം വിളിക്കും, അങ്ങനെ ദോഷം കിട്ടാതെ വരും. ചിലപ്പോൾ അങ്ങനെ ഞാൻ മരിച്ചു പോരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ ദേഷ്യപ്പെടുത്തരുത്. അവനോട് പോയി. അവനിവിടെ ഇല്ല. പിന്നോട് പോയി. എനിക്കറിയില്ല. ഈ അലവനാതി പിള്ളേരുടെ ഈ കൂട്ടുകെട്ടും അവന്റെ ഈ നടപ്പുകാർക്ക് കൂടിപ്പോകുന്നു. ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. സ്വൽപ്പം മദ്യപിച്ചിട്ടുണ്ട്, ഇത്തിപ്പോലെ സുഖത്തിന് വേണ്ടി. എടേ, നിന്റെ അച്ഛനിവിടെ ഇല്ലേ? ഇല്ല. എനിക്കറിയാം ഇവിടെ ഉണ്ടാവില്ലെന്ന്. ആ കിളവനെ ഞാൻ ചാരായ ഷോപ്പിലേക്ക് അയച്ചിട്ടാണ് എങ്ങോട്ട് വന്നത്. മടക, പോകാത്ത വരോ. ഏയ് നിക്കറിയാ, നീ ഒരു ശീലാവതിയല്ലേ? എന്നെ നശിപ്പിക്കരുത്. ആളുകൾ ഓടി വരും. അച്ഛൻ 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 കിളവൻ വന്നോ? കളവഴിക്കാൻ പണമില്ലായിരിക്കും. കൊണ്ടുപോയി കുളിച്ചോ. ഒന്ന് സാധനം ഇത് വളരെ കുറവാണല്ലോ. അയ്യോ എന്റെ അച്ഛൻ. നമ്മുടെ നിലയും വിലയും വിട്ട് കണ്ട തെണ്ടു പിള്ളേരുടെ കൂടെ നാടകമൊന്നും സംഗീതമൊന്നും പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമില്ലേ? അച്ഛൻ അവരുടെ മുമ്പിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നാണ് നടക്കുന്നത്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ നടക്കില്ലെന്ന് എന്നിട്ട് നിരസിച്ചോ? പിന്നെ ഇതേ ഒരു മാർഗമേ ഉള്ളൂ. മറ്റൊരു വഴി ഞാൻ പറയാം. ഈ കല്യാണം അങ്ങ് നടത്തി കൊടുത്താൽ മതി. ഏത് കല്യാണം? എന്റെ പൊന്നു പോലല്ലയോ. ഓക്കെ, അച്ഛൻ പറയുന്ന കേക്ക്. ഇപ്പൊ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് പണ്ട് കണ്ട പെണ്ണിനെ പോലൊന്നുമല്ല, പഞ്ചാറ കിളിയാണ്. എന്റെ പൊന്നു മോനല്ലേ, കൈ തട്ടാതെ. എടാ മധു, അച്ഛന്റെ ഹാർട്ട് ബീറ്റാണെന്നുള്ളത് നിനക്ക് ഓർമ്മ വേണം. സമാധാനമായിരിക്കണം. പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ മധു വീഴും. അല്ല, അവനിവിടെ പോകണ്ട, പെണ്ണിനെ കാണണ്ട. പെണ്ണിനെ കാണിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വായിച്ചോളാം, വായിച്ചോ. ഞാൻ ബുദ്ധിമുട്ടിക്കാമോന്നല്ല, കണ്ട് യാത്ര ചോദിച്ചിട്ടങ്ങ് പോകാമല്ലോ വിചാരിച്ചു. യാത്ര ചോദിച്ചില്ലേ, ഇനി പോകാമല്ലോ. ശരി, ഒരു കാര്യം, ആ പെൺകുട്ടിയെ പറ്റി മുഴുവൻ കേട്ടില്ല. എനിക്ക് കേൾക്കണ്ട. വേണ്ട, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഉടനെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോയേക്കാം. ഇതുപോലെ ഒത്തിണങ്ങിയ ഒരു ബന്ധം ഇനി ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് A to F ആണ്. A to F? അത് A to F പറയാം. A, Ability, കഴിവ്. B, Beauty, സൗന്ദര്യം. C, Culture, സംസ്കാരം. D, Deposit, ധനം, മൂലധനം, ക്യാപിറ്റൽ. E, Education, വിദ്യാഭ്യാസം. F, 2, ഫാഷൻ. 2, ഫാമിലി. A to Z ആയി എനിക്ക് വേണ്ട. വേണ്ട, അവിടം വരെ വന്നിട്ട് ആ പെൺകുട്ടി ഒന്ന് കണ്ടിട്ട് പോന്നോടെ. എനിക്കതിന്റെ ആവശ്യമില്ല. ശരി, അതും വേണ്ട. അവിടെ വന്നാ ചടങ്ങ് നടത്തിയിട്ട് ഉടനെ ഇങ്ങ് പോരാമല്ലോ.
വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അയ്യോ ദേഷ്യം വരരുതേ, ദേഷ്യം വരരുതേ. അടുത്ത ഞായറാഴ്ച പെണ്ണു കാണാൻ ചെല്ലാമെന്ന് അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തു. ഇത് അച്ഛന്റെ അഭിമാനത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാര്യമാണ്. ഇനി മധുവിന്റെ ഇഷ്ടം. ഇത് വലിയ ശല്യമായല്ലോ. അച്ഛന്റെ ഹാർട്ട് വീക്കാണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കാം. അതിന്റെ കൂടെ എന്റെ അഭിമാനത്തിന്റെ ഒരു ചെറിയ പ്രശ്നവും കൂടിയുണ്ട്. ഞാൻ മധുവിന്റെ കാല് പിടിക്കുക. എന്റെ പൊന്ന് മധുവിന്റെ, ഇനി ഈ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെ വരില്ല. സത്യം തീർച്ചയാണ്. തീർച്ച. ആ ശരി, ഞാൻ വരാം. കാല് വിടും. കാല് വിടാണ്. സന്തോഷത്തിന് ഞാനത് പാ. ഇവനാണ് നിന്റെ ഹീറോ അല്ലേ? കൊണ്ടടിയാ നോട്ടം കണ്ടില്ലേ, കള്ളൻ തന്നെ. ഇങ്ങനെ ഞാൻ നോക്കട്ടെ. കൊള്ളാം. ഒരു 80-85 മാർക്ക് കൊടുക്കാം. നിങ്ങളുടെ എന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല കേട്ടോ. അഭിപ്രായം ചോദിച്ചില്ല. ഞങ്ങൾ വന്ന ആളെ കണ്ട് ഓക്കെ പറഞ്ഞ് നീ സമ്മതിക്കുമെന്ന് നീ തന്നെ നേരത്തെ നിശ്ചയിച്ചല്ലേ. ശൃംഗരിക്കുകയാണല്ലേ? ഓ, ഞാൻ ശൃംഗരിക്കുന്നു. ഞാൻ ചുമ്മാ ഒന്ന് നോക്കി അത്ര തന്നെ. ആ നല്ലേ, വെറുതെ അങ്ങനെ ഫോട്ടോയിൽ നോക്കിയിരിക്കണ്ട. ആളിപ്പിങ് എത്തും, നേരെ തന്നെ കാണാം. എടി മഞ്ജു, നീ ഡ്രസ് മാറുന്നില്ലേ? എന്തിനാ? അതെ, പൊന്നും കുടുത്തിന് പൊട്ട് വേണോ അല്ലേ മഞ്ജു? നിന്നിന്റെ ഡ്രസ്സൊക്കെ എവിടെ? ഞങ്ങൾ നോക്കാമല്ലോ. എന്നാലേ നമുക്ക് ഇവിടെ ഒന്ന് അണിയിച്ചേക്കാം. എന്റെ സൺ പ്രതിഷ്ഠ വരൻ മിസ്റ്റർ മധു. വെരി ഗ്ലാഡ് ടു മീറ്റ് യു സൺ. പ്ലീസ് കം 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 കം. ഇരിക്കാം ഇരിക്കാം. പ്ലീസ് എല്ലാം ചിരാം സണ്ണി. അവനങ്ങനെ ഇരിക്കുന്നത് പറ്റില്ല. കാരണം അച്ഛൻ അമ്മ ഗുരുഭൂതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വലിയ ബഹുമാനമാണ്. ഇല്ലടോ ബോബി, അയ്യോ വലിയ ബഹുമാനമാണ്. കാരണം ഞാൻ അവനങ്ങനെ വളർത്തിയത് അയന്നാലിരുന്നുള്ളൂ. ഇരിക്കും മിസ്റ്റർ മധു. ഒരു കലാകാരൻ കൂടിയാണ് അല്ലേ? ഒരിക്കലുമല്ല, നേരെ മറിച്ച് നാടകം സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വലിയ വിരോധമാണ് മോനെ. കോളേജിൽ എന്തായിരുന്നു സബ്ജക്ട്? ലിറ്ററേച്ചർ. ഓ ലിറ്ററേച്ചർ, കൊള്ളാം. സാഹിത്യം. പക്ഷെ എന്റെ മകളുടെ താല്പര്യം ഹരിപുത്ര ചാരിത്രം. ചാരിത്രം, ചരിത്രം, ഹിസ്റ്ററി. ഓ ചരിത്രം, സാഹിത്യം. സാഹിത്യവും ചരിത്രവും ഇത് രണ്ടും കൂടി ചേർന്നതാണല്ലോ ഒരു 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 ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം അത് തന്നെ. ഷട്ട് ബ്ലൂമിംഗ് മൗത്ത്. ഇവന് ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ വളർന്നു വരിക. ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈവറും മാനേജറും ഹൗസ് കീപ്പറും ഒക്കെ കൂടെ അവനാ. ഞാൻ മറന്നുപോയി. സാറിന്റെ ഓർമ്മക്കുറവ് തീർക്കുക, ഇതാണ് എന്റെ പ്രധാന തൊഴിൽ. സാഹിത്യത്തെ പറ്റി. സാഹിത്യം. പക്ഷെ മധുവിന്റെ ടേസ്റ്റ് എനിക്ക് വളരെ പിടിച്ചു. ഷേക്സ്പിയർ, ഷെലി, കീറ്റ്സ്, ബ്രൗണിംഗ്, ബോറൻ, ബോബൻ മോളിയും, ക്യാപ്റ്റൻ മാർവൽ, കമ്പലും അങ്ങനെ പ്രശസ്തരായ പലരും പലരും ജീവിക്കുന്നു. അത്ഭുത ലോകമാണ് സാഹിത്യം. കുട്ടി എവിടെ? നോട്ടായിരിക്കണം, നിവർന്നു നിൽക്കണം, സ്ട്രെയിറ്റാ നടക്കണം, നേരെ നോക്കണം. പിന്നെ വല്ലവരും വല്ലതും ചോദിച്ചാലും നാണം കൊടുങ്ങാൻ മറുപടി പറയണം, മനസ്സിലായോ? പിന്നെ മറ്റൊന്നും വേണ്ടേ? ഇത്രയൊക്കെ ഇപ്പോൾ അവിടെ സൗകര്യപ്പെടും. ബാക്കിയൊക്കെ നിന്റെ കല്യാണത്തിന് ശേഷം ഞാനൊരു സ്പെഷ്യൽ കോച്ചിങ് തരുന്നു. ആള് മാറണ്ട, ഇതാണ് നമ്മുടെ മഞ്ജു മോള്. എന്നെ മനസ്സിലായോ? ഞാനാണ് മധുവിന്റെ അമ്മ. ഇരിക്കൂ, ഇരിക്കണം. ഇവരാരൊക്കെയാ മനസ്സിലായില്ലല്ലോ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ഇത് വിജി, അച്ഛന്റെ മരുമകള്. ടൗണിൽ ഇവളുടെ വീട്ടിൽ താമസിച്ചാൽ ഞാൻ കോളേജിൽ പോകുന്നു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ബി എ സെക്കൻഡ് ഇയർ, ഹിസ്റ്ററി മെയിൻ. ഡോണ്ട് എക്സ്പ്ലെയിൻ, ടെല്ലർ ഇൻ മലയാളം. ജസ്റ്റ് ബി എ. വിജി, ഐ തിങ്ക് യു വുഡ് ലൈക്ക് യു ബിക്കോസ് ഓഫ് യുവർ എഡ്യൂക്കേഷൻ. ഹു ടോൾഡ് യു? ഐ ലൈക്ക് ഹർ വെരി മച്ച് മോർ ബിക്കോസ് ഷീ ഈസ് എഡ്യൂക്കേറ്റഡ്. എനിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. ഐ എം സോറി, ക്ഷമിക്കണം.
അവൾ അറിയാതെ. സാരമില്ല മോളെ, ശേഷം കണ്ടിട്ട് വിദ്യാഭ്യാസം ഇല്ലെന്ന് ധരിച്ചതായിരിക്കും. ഏതായാലും എന്റെ ഇഷ്ടമല്ലല്ലോ കാര്യം. ഇഷ്ടപ്പെടേണ്ടവൻ ഹാളിൽ വന്നിരിക്കുന്നു. വരുമോളെ, നമുക്ക് അങ്ങോട്ട് പോകാം. പെൺകുട്ടികൾക്ക് ഈ വക കാര്യത്തില് പ്രത്യേകിച്ച് ആണുങ്ങളെ മുമ്പ് വരുന്നതിന് ഒരു നാണമൊക്കെ കാണാനും വിഷമായാലും കാണും. ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ വരുന്ന കണ്ടാൽ നമുക്കാണ് നാണം തോന്നുന്നത്. വെരി കറക്റ്റ്, വെരി കറക്റ്റ്. പരസ്പരം പലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ മാറി തന്നേക്കാം. ഞങ്ങൾ മാറി തന്നേക്കാം. വേണ്ട, സംസാരിക്കണമെന്നില്ല. അയ്യോ, ഞാൻ മറന്നുപോയി, കൃത്യം 11:30 വേറൊരു എൻഗേജ്മെന്റ് ഉണ്ട്. നമുക്ക് പോവാം. കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കലാശിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ തീയതി നിശ്ചയിക്കാം. മാറ്റേ, ഞാൻ വീട്ടിൽ ചെന്ന് മകനോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ ഫോൺ ചെയ്യും. എന്നാ മഞ്ജു, സ്വപ്നം കാണുകയാണ്. ആരെ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ഭാവി വരണേ. ഭാവി വരണേ? ഞാൻ മാത്രം സ്വപ്നം കണ്ടാ മതിയോ? പിന്നെ ഞാൻ കൂടെ കാണാം. അയ്യോ, ചതിക്കല്ലേ. അപ്പോ അദ്ദേഹത്തിന് എന്നെ കൂടി ഇഷ്ടമുണ്ടേ? നിനക്കത് സംശയമാണ്. എടി മഞ്ജു, നിനക്ക് എന്താണ് ഒരു കുറവ്? നിന്നെ കണ്ടാൽ ഏത് പുരുഷനെ കൊതിക്കാത്തത്? റിയലി? ഒരു അപ്സര കന്യകയെ പോലെ നീ സുന്ദരിയാണ്. ഓ മൈ ഗോഡ്! ആ പാവം മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. ആരെ കുറിച്ച് ഓർക്കുമ്പോൾ? നിന്റെ മണവാളനെ. അയ്യോ, അദ്ദേഹത്തിന് എന്തു പറ്റി? അയാളിപ്പോൾ നിന്നെ പോലെ തന്നെ ഉറക്കം വരാതെ കട്ടിലിൽ കിടന്ന് ശ്വാസം മുട്ടിയവർ. അല്ലെങ്കിൽ നിന്നെ ഓർത്ത് ഉന്മാദ ലഹരി ലയിച്ച് മയങ്ങുകയോ. ഇസ് ഇറ്റ്? നേരാണോ വിജി? ഷുവർ, നോ ഡൗട്ട്. ഹായ് വിജി. ഉള്ളിൽ ഉന്മാദമുണർത്തും കാലമേ ദിസകീ.
അപ്പോ ഇനി നമുക്ക് ഈ കല്യാണ തീയതി അങ്ങ് നിശ്ചയിക്കുകയല്ലേ നല്ലത്. എന്താ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ തന്നോട് എന്ത് പറഞ്ഞു? അത് മനസ്സിലായി. പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴെന്ത് തോന്നി? തോന്നത്തക്കണെന്ന് ഞാൻ കണ്ടില്ല. അയ്യോ അതെന്ത് പറ്റി? എനിക്ക് ആവശ്യമില്ലാത്തോണ്ട് തന്നെ. തമാശ പറയുന്നു കണ്ടില്ലേ? സസ്പെൻസ് ഉണ്ടാക്കിയാണല്ലേ കൊച്ചു കള്ളൻ. അത് കഴിഞ്ഞിരിക്കണേ. തന്റെ സസ്പെൻസ് മണ്ണാൻ കിട്ടിയ പോടെ അവിടെ നിന്ന്. അപ്പൊ ഈ ബന്ധവും വേണ്ടതാണ്? ഈ ബന്ധവും വേണ്ട, തന്റെ ബന്ധവും വേണ്ട. ഒന്ന് ചോദിക്കട്ടെ, വേറെ വല്ല അവിഹിത ബന്ധവുമുണ്ടോ? താൻ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? അല്ല, അങ്ങനെ വല്ല പ്രേമമോ സ്നേഹമോ ഉണ്ടെങ്കിൽ ഇത് വേണ്ട, നമുക്ക് അച്ഛനോട് പറഞ്ഞ് അത് നടത്തിക്കളയാം. ഒന്നും നടത്തണ്ട, താൻ ഇവിടെ നിന്ന് നടന്നേച്ചാ മതി. എങ്കിൽ ഒരേ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ട് ഞാൻ പോയേക്കാം. ജീവിതത്തിൽ കല്യാണമേ വേണ്ടെന്നാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് കാര്യം? തന്നോട് പറയാൻ എനിക്ക് മനസ്സില്ല, പോടോ. എന്നാൽ ഇതിൽ കാര്യമായ ഒരു കാര്യമുണ്ട്. ഐ സേ യു ഗെറ്റ് ഔട്ട്. അവൻ എന്താ പറഞ്ഞു? ഒരു രക്ഷയുമില്ല, പഴയ പല്ലവി തന്നെ. കല്യാണം കഴിക്കുന്നില്ല. എന്തുവാ കാര്യം? അയ്യോ അത് ഞാൻ പറയില്ല, എന്നോട് ചോദിക്കാം. താനാണോ വിഷമിപ്പിക്കുന്നത്? കാര്യം പറ ഇത് സംഗതി വേറെയാ, അതറിഞ്ഞാ നിങ്ങൾ വിഷമിക്കും. അയ്യോ അതെന്താ? അതങ്ങനെയാണ്. താൻ ഉരുട്ടാതെ കാര്യം പറയടോ. എടോ ഗോപി, തന്റെ ഒരു ഹോബിയായത് കേട്ടോ. എനിക്ക് ഏഷ്യം വന്നാലുണ്ടല്ലോ, ഏഷ്യം വന്നാൽ എനിക്കറിയാം. രക്തസമ്മർദ്ദം കൂടും, കണ്ണിൽ ഇരുട്ട് കയറും, തല ചുറ്റും, ശരീരം വേർക്കും, മോദം കെട്ടുപോഴും. താൻ എന്നെ പരിഹസിക്കുകയാണോ? അതാണ് ഞാനും ചോദിക്കുന്നത്. ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് ഈ ആലോചനകൾ മുഴുവൻ നടത്തി ഇപ്പൊ കല്യാണം നടക്കില്ല, എന്റെ കമ്മീഷൻ കിട്ടില്ലെന്നായി. അതെന്താ ബോബി കല്യാണം നടക്കാത്തത്? അയ്യോ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പോകുന്നു. താനങ്ങനെ പിണയിൽ പോവാതെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും തനിക്ക് തരാനുള്ള കമ്മീഷൻ ഞാനങ്ങ് തന്നേക്കാം. കാരണം താൻ അത്രമാത്രം അധ്വാനിച്ചല്ലേ. ഒരു കാര്യം എന്താണോ തുറന്ന് പറ. പക്ഷെ ഈ ചുറ്റുപാടിൽ കല്യാണം നടക്കാതിരുന്നത് നന്നായി. അങ്ങനെ നടന്നിരുന്നെങ്കിൽ പെണ്ണിന്റെ കയ്യിൽ നിന്ന് പ്രത്യേക മിടി ഞാൻ മേടിച്ചു. ഈ കല്യാണമോ വേണ്ട, ബ്രഹ്മചാരിയാകാൻ പോവുകയാണോ? അതുമല്ല. മറ്റു വല്ല പെൺകുട്ടികളുടെ മനസ്സിൽ കയറി കിടപ്പുണ്ടോ? അതുമില്ല. പിന്നെ ഇത്രയും ലക്ഷണമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടാൽ പുരുഷത്വമുള്ള ഏതൊരുത്തനും ചത്തു കിടന്നാൽ പോലും എണീറ്റ് കല്യാണം കഴിച്ചു പോകും. പറഞ്ഞത് പുരുഷത്വമുള്ള ഏതൊരുത്തനും ചത്തു കിടന്നാൽ പോലും വിവാഹത്തിന് സമ്മതിക്കാതിരിക്കില്ലെന്നും. എന്നുവെച്ചാല് ഇനിയും വിശദമായിട്ട് അറിയണമെങ്കിൽ മകനെ ഒരു ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കണം. അയ്യോ അദ്ദേഹം വിശദമായിട്ട് പറയും, അതിനുശേഷം പെണ്ണന്വേഷണം. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മോൻ ഒരു ദോഷവും വരുത്തരുതേ. ഡോക്ടർ വരണം വരണം. വരുന്നു വരുന്നു. ഡോക്ടർ വരണം വരണം വരണം. വന്നു വന്നു വന്നു. ഇരിക്കുക ഇരിക്കുക. സി ഐ ആം എ വെരി ബിസി ഡോക്ടർ. ആർക്കാണ് അസുഖം? എന്താണ് അസുഖം? എവിടെയാണ് അസുഖം? എപ്പോഴാണ് അസുഖം? അല്ല സുഖം. ഓ നിങ്ങൾക്കാണോ? അയ്യോ അങ്ങനെയൊക്കെ അല്ല. എനിക്കാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഇവർക്കാണ് ഡോക്ടർ അസുഖം ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കുമല്ല. പിന്നെ പേഷ്യന്റ് മുറിച്ചകത്താണ്. താങ്ക് യു ഡോക്ടർ. അല്ല ഒരു സംശയമുള്ളൂ കേട്ടോ. ഓൾറൈറ്റ് ഓൾറൈറ്റ്, ഐ വിൽ സീ. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ കേസ്. ഒന്ന് പരിശോധിക്കട്ടെ. വേണ്ടെന്നേ, എനിക്ക് അസുഖമൊന്നുമില്ലെന്നേ. സില്ലി ബോയ്, അത് പരിശോധിച്ചാൽ അറിയൂ. ഓഹോ, അച്ഛൻ പറഞ്ഞു വന്നതായിരിക്കും. യെസ് യെസ്, അതെ അതെ. ആ കോട്ടഴിക്കണോ? കോട്ടഴിക്കണോ? എന്തിന്? അയ്യോ, പ്രാരംഭ പരിശോധന മാത്രമേ ഇപ്പൊ നടത്തുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് ഹോമിൽ വരണം. അവിടെ വെച്ച് നിങ്ങളുടെ ബ്ലഡും യൂറിനും എല്ലാം പരിശോധിക്കാം. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ മിസ്റ്റർ? വാട്ട്, ഐ ആം എ ബിസി ഡോക്ടർ. ടൗണിൽ ഏറ്റവും തിരക്കുള്ള ഡോക്ടറാണ് ഞാൻ. എന്നാൽ ഉടനെ പോകണം, ഇവിടെ ആർക്കും രോഗമില്ല. ഡോണ്ട് വെരി മിസ് മധു, ഇതിൽ പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു. ഐ ആം എ ഡോക്ടർ. ഇങ്ങനെ ലജ്ജിക്കാൻ പോയല്ലോ. ഒന്ന് കിടക്കണം, ചുമ്മാ ഒന്ന് കിടക്കണം. What are you doing? I am a busy doctor. Please come. Oh, I said you get out.
പരിശോധിച്ചപ്പോ അത് ദേഹത്തിൽ ഏൽപ്പിച്ചു. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല എന്ന് കരുതി കുട്ടിക്കാൻ വേണ്ടി. ഞാനും കൂടെ വരാം. ഇനി ഞാനും ഇവിടെ നിന്നാലേ ഇതുപോലെ എന്റെ ഷേപ്പ് മാറിപ്പോകും. പതുക്കെ ഡോക്ടർ, നമുക്ക് വേറെ ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിക്കാം. കാണിച്ചു അച്ഛൻ കണ്ടില്ലേ? ആ പാവൻ ഡാക്ടർ എന്ത് പിഴച്ചു മോനെ? പിഴച്ച നിങ്ങൾക്കാണ്. സ്വന്തം മകന്റെ പുരുഷത്വം സംശയിക്കും. സംശയിച്ചാൽ എന്താ കിട്ടും? ഇത്രയും പെമ്പിളനെ കണ്ടിട്ടും നീ എന്തുകൊണ്ട് വിവാഹത്തിന് പറയുന്നില്ല? അതിന് മേലാണ് അറിഞ്ഞിട്ട് എന്നെ കാര്യം. അതെ മുഴുവനൊരു പവ അച്ഛനൊന്ന് കേക്കട്ടെ. എനിക്ക് ദേഷ്യം വന്നാൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. രക്തസമ്മർദ്ദം അവൻ അറിയില്ലേ? കൂടെ കൂടി ഇങ്ങനെ ഓർമ്മിപ്പിക്കണോ മോനെ? മധു, നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ അതങ്ങ് തുറന്ന് പറ. അമ്മേ, എന്റെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. സങ്കല്പിക്കാനല്ല, ആണുങ്ങളെ പോലെ ആ പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് നിന്നോട് പറഞ്ഞത്. അതെനിക്ക് സാധ്യമല്ല. പിന്നെ ഏതാണ് നിനക്ക് സത്യമാകുന്നത്? ഞാൻ വിവാഹിതനാകുന്നെങ്കിൽ അതൊരു ഒരു ലവ് മാരേജ് ആയിരിക്കും. എന്നാൽ അതിവിടെ നടപ്പില്ല. എന്നാൽ അച്ഛൻ ഉദ്ദേശിക്കുന്ന കാര്യവും നടപ്പില്ല. പിന്നെ നീ വഴി കിടക്കുന്ന ഏതെങ്കിലും പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഉടനെ നേരത്തെ തരണമെന്നുള്ള നിന്റെ നേരം എന്റെ സ്വഭാവമാണ്. അയ്യോ, നിങ്ങൾക്ക് ദേഷ്യം വരാൻ വരട്ടെ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. നിന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ? ഇപ്പോഴില്ല. ഇപ്പോഴില്ലേ? അപ്പൊ ഇനിയൊരു പെണ്ണിനെ കണ്ട് പ്രേമിച്ച് ശൃംഗരിച്ച് വശപ്പെടുത്തി കറക്കി എടുക്കണം അല്ലേ? ആ എന്നാലേ ഞാൻ ഈ വിവാഹം അങ്ങ് നടത്താൻ പോവാം. വിവാഹത്തിന് ശേഷം നീ അവളെ ശൃംഗരിച്ച് പ്രേമിച്ച് വശപ്പെടുത്തി കറക്കിയെടുത്തോ. ഹലോ, റങ്കാളോ? ആ കൊടുക്കണം. ആക്കി വയസ്തേക്ക് മധു, മധു കല്യാണ ചെറുക്കൻ. മധു, മധുവിന്റെ അച്ഛനല്ലേ അവിടെ? എന്താ എന്താ വേണ്ടത്? എന്താ കാര്യം? കല്യാണ കാര്യം. കല്യാണ കാര്യം വിവരം ഫോണിൽ കൂടി അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. കല്യാണ തീയതി നിശ്ചയിക്കട്ടെ മധു? തീയതി നിശ്ചയിക്കാനോ? വേണ്ട വേണ്ട വേണ്ട. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ല എന്ന് വെച്ചാൽ ഇഷ്ടമില്ല. ഹലോ 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 ഹലോ. അച്ഛൻ ആരോടാണ് ഫോണിൽ സംസാരിച്ചത്? മിസ്റ്റർ മധുവിനോടാണ് മോളെ. ഡിസ്കണക്ടഡ്, ബന്ധം വേർപെടുത്തി. എന്താണ് പറഞ്ഞത്? മധുവിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. പ്ലീസ് ഡോണ്ട് വറി മൈ ചൈൽഡ്. ആ മധു, നീ ആരോടാ സംസാരിച്ച്? ആർക്കേ നായരോട്. അവിടെ നീ എന്താ പറഞ്ഞത്? അച്ഛൻ കേട്ടില്ലേ? വിവാഹത്തിന് നിനക്ക് സമ്മതമല്ല. എന്നാൽ ഈ വിവാഹം തന്നെ നടത്താമെന്ന് ഞാൻ നോക്കട്ടെ. മോള് ഇരിക്കും. എന്തിന് വന്നു എന്നായിരിക്കാം. ഒരു മുഖവര കൂടാതെ ഞാൻ പറഞ്ഞേക്കാം, എന്റെ മകന്റെ വിവാഹം ഉറപ്പിക്കാൻ നിന്നാണ്. വിവാഹം നമ്മുടെ കുഞ്ഞിന്റെ. എന്റെ മകന് ഒരു ദോഷം വരുന്ന കാര്യം ഞാൻ ആലോചിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്ക് ഒരു ദോഷം വരുന്ന കാര്യം നിങ്ങൾ ആലോചിക്കും. എന്റെ മകൾക്ക് ദോഷം വരുന്ന കാര്യം നമ്മൾ വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഇല്ല. എന്നാ പറയുക, ഞാൻ പറഞ്ഞിരിക്കാം. എന്റെ മകൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ. എനിക്ക് വിരോധമില്ല. എനിക്ക് വിരോധമുണ്ട്. മഞ്ജു, അമ്മാ ചുമ്മാ ഇരിക്കണം. ഇവിടെ പറയട്ടെ, എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമില്ല. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമോളെ. ഞാൻ ആരും പറയുന്നത് കേൾക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ മകൻ മധുവുമായിട്ടല്ലേ ആലോചിക്കുന്നത്? അദ്ദേഹം ഫോണിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടു മോളെ. കൂടുതലൊന്നും സംസാരിക്കാനില്ല, വാടി. ഫൈനൽ കർട്ടൻ. മിസ്റ്റർ മേനോൻ, പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്റെ മകളുടെ അഭിപ്രായത്തിനെതിരായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ആരാണാ നടർ വെട്ടിക്കൊണ്ടു വർഷാപ്പ് തുടങ്ങിയിരിക്കുന്നത്? നിന്റെ തന്ത നടുവോടെന്താ? നിന്റെ ഗ്രാൻഡ് ഫാദർ എന്താ അറിയാനോടാ? എന്നെ തന്തയ്ക്ക് വിളിക്കും. എംബോക്ക് വിളിച്ചാൽ നീ എന്താ ചെയ്യണം? എന്താ ചെയ്യുന്നു? എന്താ ആരും ചെയ്യുന്നു?
ഫോണിന് കാര്യം പറഞ്ഞു കരുതിയോ? അല്ല, നീ ഇപ്പൊ എവിടുന്ന് വരുന്നു? ഞാൻ എവിടെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരിക. കൊള്ളാം, പൊന്നുമോക്ക് സവാരി അച്ഛൻ കണ്ടുപിടിച്ച സൂപ്പർ സോണി. കളിയാക്കാതെടാ മേനോനെ. അങ്കിൾ മാത്രല്ല, ഹോസ്റ്റലിന്റെ ഫ്രണ്ട്സ് എല്ലാരും ഈ കാർ കണ്ട് കളിയാക്കാൻ തുടങ്ങി. മോളെന്തിനാ ഈ കാർ കയറാൻ പോയി? നടന്നു പോയിരുന്നെങ്കിൽ ആറെത്തുന്നതിന് മുമ്പേ മോക്ക് അവിടെ എത്താമായിരുന്നല്ലോ. എടോ, പഴയ ഇരുമ്പ് വിലക്ക് തനിക്ക് കാറങ്ങ് വിറ്റൂടി. പഴയ ഇരുമ്പോ? ഇത് പൊന്നാണ്, പൊന്നെ അറിയാമോ? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതാണല്ലോ പൊന്നെ ഈ പരിപാടി വീണ് കിടക്കുന്നത്. അടി തെറ്റിയാൽ ആനയും വീഴും, ഇതെന്റെ രാശിയാ. എന്നാലേ ആന ഇവിടെ കിടന്നോട്ടെ, പാപ്പാനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അയ്യോ അതൊക്കത്തില്ല, പാപ്പാൻ ആനയും കൊണ്ടേ വരത്തുള്ളൂ. ആനയും മക്കളെ വളർത്തുന്ന എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എന്റെ മകൻ രാജുവിനെ കണ്ടു പഠിക്കണം. ഞാൻ അവനെ വിളിക്കട്ടെ. മോനെ രാജു. ഓ, 12:30 ആയി, ചേട്ടനിപ്പൊ വിളിച്ചോ? വിളിക്കോ? ഓ, അത് ഞാനങ്ങോട് മറന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധാലുവാഫി. At 9, breakfast. 12:30, lunch. അങ്ങനെ പോകുന്നു ടൈം ടേബിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. രാജു, നീ ഒരു ചാപ്പാട്ടിലാണെന്ന് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. Attention. ചിന്ന ചലോ. കണ്ടോ, ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. അതെ, തന്നെ പോലെ കുട്ടിക്കാലത്ത് ഞാൻ പട്ടാളെന്ന് തെറ്റിദ്ധരിച്ചിരുന്നല്ലോ. പട്ടാളത്തിന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. താൻ തന്റെ മകന് പെണ്ണാലോചിച്ച് ഈ നാട് മുഴുവൻ നടന്നില്ലേ, എന്നിട്ട് എന്തായി? അതേ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ മോൻ രാജുവിന്റെ വിവാഹം ഫിക്സ് ചെയ്തു. ചോദിക്കുക പെണ്ണാരാന്ന്. ഏതാ മോനെ രാജു, പെണ്ണേതാ? ആ, എനിക്കറിഞ്ഞൂടാ അങ്കിൾ. ഞങ്ങളാരും കണ്ടില്ല, ഡാഡി തന്നെ മെസ്സേജ് ചെയ്തതാ. പെണ്ണിനെ കല്യാണ ദിവസം കണ്ടാ മതിയെന്നാണ് ഡാഡി പറഞ്ഞത്. കേട്ടോ, പെണ്ണിനെ ഇവൻ കണ്ടില്ല, ഏതാണെന്ന് അന്വേഷിച്ചില്ല, കുടുംബം ഏതാണെന്ന് അറിയാൻ പാടില്ല. എല്ലാം എനിക്ക് വിട്ടത്, ഞാൻ അത് ഇവിടെ ഇരുന്നു കൊണ്ട് സംഘടിപ്പിച്ചു. പാർട്ടി ഏതാണെന്ന് അറിയാമോ? 100,000 രൂപ സ്ത്രീധനവും ഒരു ഇമ്പാല കാറും. അങ്ങനെ വേണം മക്കളെ വളർത്താൻ. രാജു. യെസ്. ഡാഡിക്ക് ഒരു കിസ് തരും മോനെ. എന്തോണ്ട് ഡാഡി ഈ അങ്കിളിനെ ഉപയോഗിച്ച്? ഞാനെന്താ കൊച്ചു കുട്ടിയോ മറ്റോ? നീ പിന്നെ എന്താ വയസ്സനായി പോയോ? ആ, വയസ്സാണെങ്കിലും പ്രമാണമുണ്ട്. അമ്മയ്ക്ക് നൂനം മകൻ എത്ര വൃദ്ധനായി തിരുനീടിലും പിഞ്ചുകിടാവ് തന്നെ. രാജു, നിനക്ക് അമ്മയില്ലാത്ത സ്ഥിതിക്ക് ഡാഡി തന്നെ മമ്മി, മമ്മി തന്നെ ഡാഡി. വരും മോനെ, അനുസരിക്കൂ. മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഇയാളൊന്ന് കണ്ടു മനസ്സിലാക്കട്ടെ. കമ്മാ, കണ്ടോ ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. അയ്യോ അയ്യോ, എന്തൊരു പുത്രവാത്സല്യം, എന്തൊരു പ്രതിസ്നേഹം. ഡാ മേജറേ, നീ തന്നെടാ ഭാഗ്യവാൻ. എന്റെ കാര്യമാണ് കഷ്ടം. എനിക്ക് പട്ടാള കളികളും വേണ്ട, സലൂട്ടും വേണ്ട, ഉമ്മയും വേണ്ട. ഈ കല്യാണക്കാര്യത്തിലെങ്കിലും അവൻ എന്നെ അനുസരിച്ചാ മതിയായിരുന്നു. അങ്കിൾ, മധു എന്ത് പറയുന്നു? നോക്കണേ, അവന് ഇഷ്ടമല്ലെന്നോ? ഇഷ്ടമില്ലെന്നോ? മോനെ രാജു, നീ മധുവിന്റെ ഒരു സ്നേഹിതനല്ലേ, അവനെ ഒന്നും ഉപദേശിക്കും. ഇത് ഈ കല്യാണക്കാര്യത്തിൽ ഒന്ന് പറഞ്ഞത് അനുസരിപ്പിക്കും. അയ്യോ കഷ്ടം, ഇതങ്കിൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ. ഇപ്പൊ മധുവിന്റെ കല്യാണം കഴിഞ്ഞ് അങ്കിൾ ഒരു ഗ്രാൻഡ് ഫാദർ ആയെന്ന്. മോനെ രാജു, നീ അവനെ ചെന്ന് ഉപദേശിക്കണ. ഏ, ഉപദേശിക്കുന്നു മോനെ ഡാഡി? ഞാൻ പറഞ്ഞുതരാൻ അനുസരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അവനെ ഇടിക്കും. ആ, എന്റെ മകൻ പറഞ്ഞ അവൻ അനുസരിക്കും, ഇല്ലെങ്കിൽ അവൻ ചറുപറ ഇടിച്ചു കളയും. അല്ലേ മോനെ? അല്ലെങ്കിൽ ഇടിച്ചവന്റെ എല്ലാ ഇടിക്കും. രാജു, എന്റെ മോന്റെ ഭർമ്മസ്ഥാനം നിങ്ങൾ ഇടിച്ചു. ആ, അത് ശരിയാ. എടാ, അവന്റെ ഭർമ്മം മാറ്റി വെച്ചിട്ടിരിക്കണം കേട്ടോ. അതെല്ലാം ഞാൻ ഏറ്റു ഡാഡി. ഞാൻ വരണോടേ. അയ്യോ, എന്റെ പൊന്നും മേജർ സാറേ കൂടെ വരണേ. രാജു, നീ എപ്പോ വന്നു? നിന്റെ അച്ഛൻ നിശ്ചയിച്ച വിവാഹത്തിന് നിനക്കങ്ങ് സമ്മതിച്ചാലെന്താണ്? ഓഹോ, ഇതാണോ കാര്യം? അത് തന്നെ കാര്യം. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ അച്ഛൻ പറയുന്നത് നീ ഉടനെ അനുസരിക്കണം. അച്ഛൻ പറയുന്നതൊക്കെ നീ അങ്ങ് അനുസരിച്ചോണ്ടാ മതി. ഞാൻ അനുസരിച്ചിരിക്കുന്നു. ആ വിവരം കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, അറിഞ്ഞോ, എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഓഹോ, അങ്ങനെയാണോ? കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ആ, ഒന്ന് ചോദിക്കട്ടെ, പെണ്ണ് ഏതാണ്, എവിടെയാണ്? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാം എന്റെ ഡാഡിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. 100,000 രൂപയും ഒരു ഇമ്പാല കാറുമാണ് സ്ത്രീധനം. അതെനിക്കറിയാം.
രാജു, നീ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ഞാനത് കാണുന്നത്. പിന്നെ സ്റ്റാർ എങ്ങനെയാ കാണുന്നത്? ജീവിതത്തിന്റെ സുഖവും ദുഃഖവും ഒരുപോലെ പങ്കിട്ടെടുക്കുന്ന, ഒരു ജീവിത സഖിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഗൗരവമേറിയ കർമ്മമാണ് വിവാഹം. ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? സ്റ്റാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ അങ്ങനെ ചോദിക്ക് രാജു. ജസ്റ്റ് ഇമാജിൻ, ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു. ആ കൂടിക്കാഴ്ച ഇരുവരുടെയും മനസ്സിൽ ഒരു പുതിയ വികാരത്തിന്റെ നാളം കൊളുത്തുന്നു. അത് അവരിൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള പ്രേരണ വളർത്തുന്നു. അങ്ങനെ അവർ പിന്നെയും കണ്ടുമുട്ടുമ്പോൾ ഒന്ന് സംസാരിക്കാൻ മോഹം, പിരിയുമ്പോൾ വീണ്ടും കാണാൻ ദാഹം, കാണാതിരുന്നാൽ ദുഃഖം, ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് നിറയെ ആ രൂപം, അത് മാത്രം. പിന്നീട് അതൊരു വികാരമായി, ഒരു അനുഭൂതിയായി, ഒരു ലഹരിയായി അത് വീണ്ടും രൂപപ്പെടുന്നു. ആ ലഹരിയിൽ വിടർന്ന സ്വപ്നത്തിൽ അവർക്ക് സ്പർശിക്കാൻ മോഹം, പിന്നെ വാരിപ്പുണരാൻ ദാഹം, അവസാനം ചുംബിക്കാൻ ആവേശം. ഒന്നുകൂടെ പറയും, എന്താണ് എന്താണ്? സ്പർശിക്കാൻ മോഹം, പിന്നെ വാരിപ്പുണരാൻ ദാഹം, അവസാനമായി ഒന്ന് ചുംബിക്കാൻ ആവേശം. പിന്നെ പിന്നെ അങ്ങനെ മനസ്സ് മനസ്സോട് ചേർന്ന്, ആത്മാവ് ആത്മാവിൽ ലയിച്ച്, ആ സ്വർഗീയ അനുഭൂതിയിൽ വിവാഹിതനാകുന്ന സുഖം. ഒരു സുപ്രഭാതത്തിൽ ഒരു അപരിചിതയായ പെൺകുട്ടിയെ അവരുടെ സ്വഭാവം മനസ്സിലാക്കാതെ, അഭിരുചി അറിയാതെ, ഗുണദോഷങ്ങൾ കണക്കിലെടുക്കാതെ സ്വീകരിക്കുമ്പോൾ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ രാജു? ഇല്ല, ഇല്ല, കിട്ടുകയില്ല. യു ആർ കറക്റ്റ്, യു ആർ ഡെഫിനറ്റ്ലി കറക്റ്റ് മധു. രാജു, രാജു, എന്ത് പറഞ്ഞു അവൻ? എന്ത് പറഞ്ഞു? സമ്മതിച്ചോ? താനും തത്രപ്പെടാൻ നിൽക്കണോ? അവൻ പറഞ്ഞ എല്ലാം സമ്മതിപ്പിച്ചു കാണും അല്ലേ രാജു? അതെ അതെ, അവൻ എല്ലാം പറഞ്ഞ് എന്നെ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഡാഡി, മധു പറയുന്നതിലും സ്വല്പം കാര്യമുണ്ട്. കാര്യമോ? അവൻ പറയുന്നതിലോ? ഇതൊക്കെ നിന്നെ എന്തിനാ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് അയച്ചത്? അവൻ പറയട്ടെ. ഡാഡി, ജസ്റ്റ് ഇമാജിൻ, ഞാൻ പറയുന്നൊന്ന് സങ്കല്പിച്ചു നോക്കും. ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു. ആ കൂടിക്കാഴ്ച അവളുടെ മനസ്സിൽ ഒരു പുതിയ വികാരത്തിന്റെ തീനാളം കൊളുത്തുന്നു. പിന്നീട് സംസാരിക്കാൻ മോഹം, പിരിയുമ്പോൾ വീണ്ടും കാണാൻ ദാഹം, കണ്ടില്ലെങ്കിൽ ദുഃഖം. അങ്ങനെ ഒരു വികാരമായി, ഒരു അനുഭൂതിയായി, ഒരു ലഹരിയായി അത് രൂപാന്തരപ്പെടുന്നു. ആ ലഹരിയിൽ വിടർന്ന സ്വപ്നത്തിൽ അവർക്ക് ഒന്ന് സ്പർശിക്കാൻ ദാഹം, പിന്നെ കെട്ടിപ്പുണരാൻ മോഹം, അവസാനമായി ഒന്ന് ചുംബിക്കാൻ. നിർത്തേ, നിർത്തേ, ഇനിയും തുടർന്നാൽ അശ്ലീലമാകും, ആഭാസമാകും. ആ സ്വർഗീയ അനുഭൂതിയിൽ വിവാഹം കഴിച്ചാലുള്ള സുഖം ഒന്നും ആലോചിക്കാതെ ഡാഡി എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവെച്ച് ഞാൻ അവളെ കല്യാണം കഴിച്ചാൽ കിട്ടുമോ? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ലേ? അത് തന്നെ. ഏത് ഡാഡി, ഞാനും മധുവിനെ പോലെ ലവ് മാരേജ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. രാജു, ഐ ആം എ സോൾജർ, യു ആർ എ സൺ ഓഫ് എ മേജർ. നിന്റെ വിവാഹ തീയതി വരെ ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം ഡാഡി. ക്യാൻസൽ ചെയ്യോ? യെസ് ഡാഡി, ഈ പതിനഞ്ചാം തീയതിയുള്ള വിവാഹം എനിക്ക് ഇഷ്ടമല്ല ഡാഡി. രാജു, അതെങ്ങനെയാണു എന്റെ ഒരു കാര്യത്തിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ വന്ന് കണ്ടത്? അപ്പൊ തന്റെ കാര്യത്തിനും കൂടെ ഞാൻ സമാധാനം ഉണ്ടാക്കണം? കഷ്ടമല്ലയോ മേജറെ? ഇത് ശനി പിടിച്ച സമയത്താണ് ഈ കുളിയൻ വീട്ടിൽ കയറി വന്നത്. എന്താണോ മേജറെ നീ എന്നെ വിളിച്ചത്? കുളിയാണോ? എടാ മൈനവേ, പുലിപ്പെട്ടാം, കാക്കിപ്പെട്ടാം, എടാ എനിക്ക് ദേഷ്യമെന്നോ നിനക്ക് അറിയോ? അങ്ങനെ ദേഷ്യം ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി മറുത്ത ഒരു അക്ഷരം പറയാത്ത എന്റെ കുഞ്ഞിനെ തന്റെ മകൻ ആ അരക്കളം ഭക്ഷണാക്കിയത് കണ്ടില്ല? എന്റെ മകൻ അരക്കളനാണെങ്കിൽ തന്റെ എന്റെ മകനെ പറ്റി അക്ഷരം പറഞ്ഞാണ്ടല്ലോ. ആ എന്നാലേ തന്റെ കുഞ്ഞിന്റെ യോഗ്യത ഞാൻ പറഞ്ഞുതരാം. താ പട്ടാളച്ചിട്ടയിൽ വളർത്തിയെടുത്തിയ ആ ജവാൻ കുഞ്ഞുണ്ടല്ലോ, എന്റെ മുമ്പ് വെച്ചല്ലേ തന്റെ തലയിൽ ബോംബ് ഇട്ടിട്ട് മാർച്ച് ചെയ്ത് പോയത്? നിങ്ങളൊരു കൊച്ചുകുട്ടിയെ പറയുന്നത് ഇറങ്ങാൻ എങ്ങനെയാ? നിങ്ങളാരാണ് ചോദിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ചോദിക്കേ.
സംഭവിച്ചു. ഇനി അതിനൊരു പരിഹാരം രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിക്ക്. അതാ വേണ്ടത്. മിന്നി പറഞ്ഞത് കാര്യമാണല്ലോ. ഇവിടെ മേറെ തനിക്കും തോന്നുന്നു. എനിക്കും അത് തന്നെ തോന്നുന്നു. എന്നാ ഇനി ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ആലോചിച്ചിട്ട് ചെയ്യാം. ഇത് അച്ഛനമ്മമാർക്കെതിരെ മക്കൾ നടത്തുന്ന ഒരു യുദ്ധമാണ്. ഇതിനെ നമ്മൾ യോജിച്ചു നിന്ന് നേരിട്ടോ? അയ്യോ, എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും എന്റെ ഹാർട്ട് വീക്കാ കേട്ടോ. അയ്യോ, തന്റെ ഹാർട്ടിന്റെ ആവശ്യമൊന്നും ഇതിനില്ല. ഞാൻ പറയുന്ന പോലെ കേട്ടേച്ചാ മതി. നമുക്ക് ഇതുങ്ങളെ രണ്ടെണ്ണത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാം. അയ്യോ വേണ്ട, എന്റെ മോനെ ഞാൻ ഇറങ്ങി വിടത്തില്ല. നിങ്ങൾ പറയുന്നൊന്നനുസരിക്കണം മീനാക്ഷിയമ്മേ. 4 ദിവസം പട്ടി കിടന്ന് കഴിയുമ്പോ പട്ടിയെ പോലെ നിങ്ങൾ മടങ്ങി വരും. നമ്മൾ പറയുന്ന അനുസരിക്കുന്നു. അല്ല, പട്ടിയെ പോലെ അവർ മടങ്ങി വരും, ഒരു വിവാഹം കഴിക്കാൻ സമ്മതിക്കും. അയ്യോ, ഏത് ശൂർപ്പണേഹ താടക കാണിച്ചു കൊടുത്താലും വിവാഹം കഴിയടാ എന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്തോളൂ. ഇപ്പൊ എന്ത് പറയുന്നു? മീനെ, നീ പറഞ്ഞത് ശരിയാണല്ലേ. ഈ നല്ല ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണം. പോകണമില്ല. എനിക്ക് പോകാൻ ആവശ്യമില്ല. രാജു, what happened, daddy? Stand back. Attention. Hands now. No, sir, lord. നീ ആ മീനാക്ഷിയമ്മയുടെ മേനോന്റെ മുമ്പിൽ വെച്ച് എന്താ പറഞ്ഞത്? അത് അത് ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരനൊരു പ്രത്യേക സാഹചര്യം. രാജു, എന്റെ മക്കൾ പട്ടാളച്ചിട്ടിൽ വളരണം. അച്ചടക്കം ലംഘിച്ചാൽ ഞാൻ കോർട്ട് മാർട്ടൻ ചെയ്തത്. ജസ്റ്റ് ഇമാജിൻ, ഒന്ന് സങ്കല്പിച്ച് നോക്കും. നോ ഇമാജിനേഷൻ, നോ സങ്കല്പം. നീ ആ വിവാഹത്തിന് തയ്യാറാണോ അല്ലയോ? ഒരു പെണ്ണിന്റെ സ്വരവും ഗുണവും നിറവും കുറവും. ആൻസർ മീ ഇൻ വൺ വേർഡ്, യെസ് ഓർ നോ? നോ. നോ? Then you get out. ഡാഡി, നീ പോടി. നീ എവിടെ പോകുന്നു? Now time is 4:30, tea time. You need no tea, no coffee. You get out from here. All right. Daddy, please call him back, Daddy. ഞാൻ പോകാനോ? ഞാൻ പറഞ്ഞാൽ പറഞ്ഞു തന്നെയാണ്. I am a soldier, a major and the son of a nayar. You please get out. All right, Daddy. All right. ചേട്ടാ പോകരുത്. You know, I am a son of a soldier, this major and a nayar. Goodbye, Daddy. Goodbye. ചേട്ടാ, ഡാഡി ചേട്ടനതാ പോകുന്നു. എനിക്കറിയാമോ മോളെ, 1 ലക്ഷം രൂപയും ഒരു ഉമ്പാല കാറുമാണ് ആ പോണത്. രാജു, 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 എടാ വണ്ടി പോണ കാറും കൊണ്ട് പൊക്കണമെങ്കിൽ അതെന്റെ രാശിയായിരുന്നു. ഡാഡിയുടെ രാശിയല്ല, വാശിയാണ്. നീ പോകാ. നീ പോകാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പോകണേ, നീ അങ്ങ് പോവോ? എന്നാ ഒന്ന് കാണണല്ലോ. അമ്മേ, അമ്മയെന്നും വിളിക്കണ്ട, ഉമ്മയെന്നും വിളിക്കണ്ട. നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ പോ. അമ്മേ, ഞാൻ പോകുന്നു. എന്നാലും ഓൻ പൊക്കളഞ്ഞല്ലോ. മിനി, നീ കേട്ടല്ലേ ആ മൈനർ പറയുന്നത്? 4 ദിവസം കഴിഞ്ഞ് ഞാൻ ആ വിവാഹത്തിന് അവൻ സമ്മതിച്ചിട്ട് തിരിച്ചു വരുമെന്ന്. എന്നാലും അച്ഛനും അമ്മയും ഉപേക്ഷിച്ചിട്ട് നീ പൊക്കളഞ്ഞല്ലോടാ. എന്റെ ഗുരുവായൂരപ്പ, 4 ദിവസം എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? മിനി, നീ വിഷമിക്കാം. മധു, നമ്മളിനി എന്ത് ചെയ്യും? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ വളരെ ആലോചിച്ചിട്ട് വേണം. ഒന്നും ആലോചിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത് കൊണ്ടല്ലേ ഈ ഗതികേട് വന്നത്. ഞാൻ അവസാനം വരെ വിചാരിച്ചത് അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കുമെന്നായിരുന്നു. ഞാനും അത് തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ അച്ഛൻ വിളിച്ചില്ലേ. ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ആലോചിച്ച് വീട്ടിലേക്ക് എന്നെ തിരിച്ചു തന്നാൽ എന്താണ്? ഏയ്, അത് പറ്റൂല. നമ്മളങ്ങനെ കീടങ്ങരുത്. ഇത് വാർദ്ധക്യവും യുവത്വവും നമ്മളുടെ പോരാട്ടമാണ്. അതായത് ജനറേഷൻ ഗ്യാപ്. എന്ത് വന്നാലും ശരി, നമ്മൾ നേരിട്ടേ പറ്റൂ. വിശപ്പൊഴിച്ചും മറ്റെന്തും ഞാൻ സഹിക്കാം. ആ, എന്നാ പുറപ്പെട്. എങ്ങോട്ട്?
എടാ വിശാലമായ ഈ ലോകത്ത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം. എന്നിട്ട് അവർ തോക്കുമ്പോ ജേതാക്കളെ പോലെ നമുക്ക് തിരിച്ചു വരാം. അവരങ്ങനെ തോൽക്കുമോ? എടാ അവർക്ക് അങ്ങനെ നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒരാഴ്ചയ്ക്ക് പത്രത്തിൽ വായിക്കാം. എന്തോന്ന്? ഒരു പരസ്യം, പ്രിയപ്പെട്ട മക്കളെ തിരിച്ചു വരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്രകാരമുള്ള വിവാഹം ഞങ്ങൾ നടത്തിച്ചു തരാം എന്ന്. എന്താ അവരത്ര എളുപ്പത്തിൽ അതങ്ങ് സമ്മതിക്കുമോ? മധു, സമ്മതിക്കാതെ എവിടെ പോകാനാ? എന്നാ വാ, പോവാ. ആ കയറെ, വണ്ടി ഞാൻ ഓടിക്കാം. സൂക്ഷിക്കണം സൂക്ഷിക്കണം, അവനല്പം വീടനാണ്. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇവൻ വീടനാണെന്ന്? ഞാൻ സ്റ്റാർട്ടാക്കി തരാം. ശ്രീ പരമേശ്വരനെ പ്രാപിക്കാം. ശ്രീ പരമേശ്വരനെ പ്രാപിക്കാം.
16 കഴിഞ്ഞു. ശരീരഘടന കണ്ടപ്പോൾ 16 കഴിഞ്ഞു എന്ന് മനസ്സിലായി. 16 കഴിഞ്ഞിട്ട് എത്ര വർഷമായി എന്നാണ് അറിയാം. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യാം. ശാരദയുടെ വയസ്സിൽ അല്പം പോലും കലർപ്പില്ലാതെ സത്യസന്ധമായിട്ട് എത്ര വയസ്സായെന്ന് പറയണം. സത്യം പറയാമല്ലോ. ഈ കഴിഞ്ഞ മേളത്തിൽ 23 തികഞ്ഞു. മതി, ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. നിർബന്ധിച്ചാൽ വയസ്സ് ഇനിയും കൂടും. ഫയലെടുക്കൂ, ഇനി നമുക്ക് ചെറുക്കന്റെ ഫയലിലേക്ക് കിടക്കാം. ഇതാ കിടക്കുന്നു ഒരുത്തൻ, നല്ല പൂവമ്പഴം പോലെ ഇരിക്കും. സർവവല്ലഭ ഗുലാബ്. കുടിക്കില്ല, പുകക്കില്ല, ചവക്കില്ല, പിഴുങ്ങില്ല. സാക്ഷാൽ സിനിമാ നടൻ പ്രേം നസീറിനെ പോലെ ഇരിക്കും. പ്രേം നസീറിനെ പോലെയോ? അതെ, ശാരദയ്ക്ക് വേണ്ടി ആലോചിക്കട്ടെ. ആലോചിക്കു സാർ, ആലോചിക്കൂ. എത്രാളപ്പെടാതെ അദ്ദേഹത്തിന്റെ റേറ്റ് എന്താണ് നോക്കട്ടെ. റേറ്റോ? അതെ, റേറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീധനം. ഡൗറി 600,000 ചോദിക്കുന്നത്. 600,000 രൂപ സ്ത്രീധനമോ? അദ്ദേഹത്തെ പറ്റി അറിയാനായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. 75,000 പിന്നെ ചെല്ലുന്നവന്റെ പെരുമാറ്റവും സ്വഭാവവും അനുസരിച്ച് റേറ്റ് അല്പം കുറയും. നമുക്ക് ഏതായാലും അത് വേണ്ട. വേണ്ട. അഞ്ചരയിൽ പൊക്കം, ചുരുണ്ട തലമുടി, ഗുൾസൈ പോലെയുള്ള കണ്ണ്, വെളുത്ത തൊലി, ധാരാളം ആഹാരം കഴിക്കും, സുന്ദര കുട്ടൻ. ഏകദേശം നമ്മുടെ കെ പി ഉമ്മറിനെ പോലെ. നമുക്കത് മതി. അല്ല, കല്യാണം കഴിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞ ഫയൽ ഇതിൽ കൂടിയാണ്. കല്യാണം കഴിഞ്ഞു, 3 കുട്ടികളുമായി. മൂത്തതിനെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആരോഗ്യമനുസരിച്ച് ഇനിയും 1-2 ആകാം. വെയിറ്റ് ഉള്ളതെടുക്കൂ. കണ്ടുകിട്ടി. ഒത്ത പൊക്കം, പൊക്കത്തിനടുത്ത ശരീരം, മാം നിറം, 2 കണ്ണ്, 32 പല്ല്, തുമ്പിക്കൈയോളം നീളമില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട മൂക്ക്, ശുദ്ധ പാവം. പാവിരിക്കുന്നതിന് മുമ്പേ കിടന്നുറയിക്കുള്ളൂ. അയാൾ കാഴ്ച എങ്ങനെയിരിക്കും? സാക്ഷാൽ ബഹദൂറിനെ പോലെ ഇരിക്കും. സ്ത്രീധനത്തുക കുറയും. ഒരു പക്ഷേ വേണ്ടി വരില്ല. മറ്റാരുമല്ല, ഭയപ്പെടണ്ട, ഞാൻ എന്താണ്. അതെ അമ്മ, ഞാനൊരു ബിസിനസ് സംസാരിക്കുന്നു. നിന്റെ ബിസിനസ്? നിങ്ങളൊന്ന് പുറത്തേക്ക് പോകണം. നീ എവിടെയാണായി പോകുന്നത്? അമ്മാവ, എന്റെ കമ്മീഷൻ. കമ്മീഷനോ? കമ്മീഷനല്ല, നിന്റെ ഈ കല്യാണ കമ്പനി വരെ ഞാൻ പൂട്ടിയിടും. ആക്കണ നീ ഇപ്പൊ കല്യാണം ആലോചിച്ചു. അമ്മാവന്, എനിക്കോ? അയ്യോ, ആ പെണ്ണിനോട് ഞാൻ തമാശ പറഞ്ഞു. അമ്മാവന് നല്ല തമാശ. എന്ത് പറഞ്ഞിട്ടാ നിനക്ക് ഈ BMP തുടങ്ങാൻ പണം തന്നു ഞാൻ സഹായിച്ചത്? എനിക്കറിയാമേ, അമ്മാവന്റെ ഈ മകളെ കല്യാണം കഴിച്ചോളാം ഏറ്റിട്ടാണ്. ആണല്ലോ, അത് നല്ല ഓർമ്മ. നല്ല ഓർമ്മയുണ്ട് അമ്മാവ. അത് ഇവിടുത്തെ പഠിപ്പ് കഴിയണ്ടേ അമ്മാവ. നീ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ അവളെ കോളേജിൽ അയച്ചത്. എന്നിട്ട് ഒരു ദിവസം ഹോസ്റ്റലിൽ പോയി അവളെ കണ്ടിട്ടുണ്ടോ? എന്നെ ഇതുവരെ ഒരു സിനിമയ്ക്കെങ്കിലും കൂട്ടിയിട്ട് പോയിട്ടുണ്ടോ? അതിനുള്ള സമയവും സന്ദർഭവും ഒത്തു വരണ്ടേ എന്റെ സുന്ദരി. കണ്ടില്ലേ യുവാർത്തികൾ ക്യൂ അവിടെ വന്ന് നിൽക്കുന്നത്? അപ്പൊ അതുപോലെ ഞാൻ ഇവിടെ ക്യൂ വന്ന് നിൽക്കണോ? അയ്യോ, നീ നിൽക്കണ്ട, നിനക്കിവിടെ എവിടെ വേണമെങ്കിലും വന്നിരുന്നൂടെ. ഗോപി പറഞ്ഞതിലും കാര്യമുണ്ട്. അവൻ നിന്നെ അവിടെ വന്ന് കണ്ടില്ലെങ്കിലും സമയമുള്ളപ്പോൾ നിനക്ക് അവനെ ഇവിടെ വന്ന് കണ്ടുകൂടെ? എനിക്ക് നാണമാവും അച്ഛ. അങ്ങനെ നാണിച്ചാലൊന്നും ഒക്കത്തില്ല. കാശീലമാക്കി ഇതെല്ലാം ചെയ്തു കൊടുത്തത് നിന്നെ കൊണ്ട് ഇവനെ കല്യാണം കഴിപ്പിക്കാനാണ്. അവൻ നിന്റെ മോച്ചർക്കനല്ലേ. കോളേജിൽ പോകുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കുക. നോക്കിക്കോളെ, ഞാൻ പോകും. നിനക്ക് നിലത്തൊന്നും ഇരിക്കാൻ വയ്യല്ലേ, എന്നാൽ ഉത്തരത്തേക്ക് അറിയി. മേജർ നായറല്ലേ ഇവിടെ? ഗോപാല, ഡാഡിനെ വിളിക്കൂ. മിസ്റ്റർ നായരുടെ മകളാണല്ലേ കാഞ്ചി, രാജുവിന്റെ സിസ്റ്റർ. മനസ്സിലായില്ല. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവും. ചേട്ടൻ തന്നെ ആവും പോണ്. ഹലോ, ഹായ്.
എന്തൊരു ചൂട്. ഇവിടെ എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ലേ? ഇല്ല. ബെഡ്റൂംസിന് മേസി ഇല്ലേ? ഇല്ല. ഇവർ ഈ കണ്ടീഷനിൽ ശീലിച്ചവരായിരിക്കും. ഓ മൈ ഗോഡ്, ഇവിടെ മനുഷ്യർ എങ്ങനെ ജീവിക്കും? കാഞ്ചി കുടിക്കാൻ വല്ലതും കൊണ്ടുവരട്ടെ? കോൾഡ് ബിയർ ആകാം അല്ലേ ചേട്ടാ? അതെ, കൂടുതൽ കിക്കുള്ളത് പറ്റില്ല. ബീർ ആർജിൻ ഞങ്ങൾ ആരും അതിവിടെ ഉപയോഗിക്കാറില്ല. എങ്കിലൊന്നും വേണ്ട. ഹലോ മേജർ. ഈ വഴി പോയപ്പോൾ ഇതിലെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ കാഞ്ചിക്ക് എല്ലാരെയും പരിചയപ്പെടാൻ തെടുക്കോ? പരിചയപ്പെടാൻ അവനിവിടെ ഇല്ലല്ലോ. ഇല്ലേ, എവിടെ പോയി? വല്ല ക്ലബിലെ സിനിമയ്ക്ക് പോയിരിക്കും അല്ലേ? അല്ല, ഞാൻ ഇറക്കി വിട്ടതാണ്. കാരണം? അവൻ ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷമിക്കണം മിസ്റ്റർ പ്രകാശ്, നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഈ വിവാഹം നടക്കില്ല. നിങ്ങൾ എന്നെ ആക്ഷേപിക്കണം. വിവാഹത്തിനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തതിനു ശേഷം ഇപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ള ക്ഷണക്കത്ത് വരെ അടിച്ചു കഴിഞ്ഞു. കച്ചേരിക്ക് ലതാ മങ്കേഷ്കരെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ ഫേസ് ചെയ്യും? എനിക്കും പല മോഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. അവൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ലുക്ക് ഹിയർ മേജർ, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾ നേരിട്ട് അന്വേഷിക്കേണ്ടതായിരുന്നു. ഞാൻ ഇതേവരെ ആരുടെ ഇഷ്ടവും അന്വേഷിച്ച ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ നാട്ടിൽ വേറെ ആമ്പിളുടെ അല്ലാഞ്ഞിട്ടല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ വാക്കിന് എന്താണ് ഒരു വില? ഒന്നില്ലെങ്കിൽ നിങ്ങൾ തറവാട്ടാണെന്ന് ഞാൻ കരുതി. എന്റെ തറവാടിന്റെ കുറ്റം കൊണ്ടല്ല, എന്റെ മകന്റെ ബുദ്ധിമോശം കൊണ്ട് പറ്റിപ്പോയതാണ്. മേജർ വലിയ മിലിറ്ററി ഓഫീസർ, മിലിറ്ററിയെ പറ്റി ഒരക്ഷരം വേണ്ടി പോരും. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യണം? താനും ഒന്നുകൂടെ പറ കേൾക്കട്ടെ. താൻ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ, ഒന്ന് പറഞ്ഞു നോക്ക്. ഭദ്രൻ, നമുക്ക് ഇയാളോടല്ല, ഇയാളുടെ മകനുണ്ടല്ലോ. മേജർ അവനോടൊന്ന് പകരം ചോദിക്കും. അപ്പൊ ചോദിച്ചോ, ബൈ ഓൾ മീൻസ് ചോദിക്കും. എന്നെ അവമാനിച്ചതോട് ഞാൻ പകരം ചോദിക്കും. ചോദിക്കും. മേജർ, നിങ്ങളൊരു വിഷപ്പാമ്പിനാണ് നോവിച്ചുവിടുന്ന ഓർമ്മയിരിക്കട്ടെ. താൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? കേട്ടോ, മഹായുദ്ധത്തിൽ പങ്കെടുത്തുള്ളവനാണ് ഞാൻ. യു നോ ഐ ആം എ സോൾജർ, എ മേജർ ആൻഡ് സൺ ഓഫ് എ നായർ. താന്റെ വിഷപ്പാമ്പ് എനിക്ക് ഓരെ പാമ്പ്. ഓ യെസ്, നമുക്ക് കാണാം. കാണാം, ഞാൻ കുറെ കണ്ടവനാ. രാജി, കം, ലെറ്റ്സ് ഗോ. കാണാം. ഡാഡി, ഈ സ്ത്രീയാണ് എന്റെ ചേട്ടന് വിവാഹം കഴിക്കാൻ ആലോചിച്ചത്? അതെ. എങ്കിൽ വിവാഹം തുടങ്ങി നന്നായി, എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. എന്റെ 100,000 രൂപയും ഒരു ഇമ്പാല കാറുമാണാ പോകുന്നത്. ഇനി ഇവനെ നമ്മളെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവനെ നമ്മൾ കെട്ടിയിരിക്കേണ്ട ഗതികേടാ വന്നിരിക്കുന്നത്. യൂസ്ലെസ്. അവനെന്ത് വിളിച്ചു? എനിക്ക് വിശക്കുന്നേ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ ചീത്തമം കഴിഞ്ഞിരിക്കുന്നു. ഈ കാറ് കാരണം എല്ലാം കൊണ്ടാറും വന്നിരിക്കുന്നു. ഇതിന് നീ എന്തെങ്കിലും ചെയ്യണം. വിശക്കുന്ന ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് തിന്നാൻ വല്ലതും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നു. എന്നെ ഇട്ടിക്ക് അമ്മനെ. മിസ്റ്റർ, നിങ്ങൾ വരണം. പിന്നെ എന്താണ്, ഇവിടെ അടുത്ത് ചായക്കടി ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ അടുത്തൊന്നുമില്ല, ഒരു 4-5 മൈൽ ചെന്നാ കാണും. ഓയ്യോ, 4-5 മൈൽ? ആ വന്നേ. അവിടെ എന്താ ഒരു ആൾക്കൂട്ടവും ബഹളവും? ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിന്റെ വീട്ടിലെ കല്യാണത്തിന്റെ പാർട്ടിയാണ്. മധു, നമുക്ക് കല്യാണ വീട്ടിൽ പോയി വല്ലതും കഴിക്കാം. വാ, ക്ഷണിക്കാത്ത കല്യാണത്തിന് ആരെങ്കിലും പോവണം. ഞാനില്ല, വിശക്കുമ്പോരെങ്കിലും അഭിമാനം നോക്കൂ. എനിക്ക് വിശക്കുന്നുണ്ട്. നീ ഒരുമാതിരി കളി കളിക്കരുത്, നിന്നെ ഞാൻ ഇട്ടിച്ച് ശരിപ്പെടുത്തിക്കളെ. ഇവന്റെ കാര്യം ഒരു ഉപദ്രവമായല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം, ഈ വേഷമൊക്കെ മാറ്റി വേറെ വേഷം ധരിച്ചു പോകാം. വാണ്ടോടങ്ങട്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമായിരിക്കും. ഭാര്യയോ? ഞാൻ അവിവാഹിതനാണല്ലോ. ഇവിടെയാ ചോദിച്ചത്. എന്നോടാണോ? അതെ, സുഖം തന്നെ, സുഖം തന്നെ. വരട്ടെ. ശരി. ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ, വരണം വരണം, ഇരിക്കുന്നത് ആരമെല്ലാം കഴിച്ചു.
വിജി ഇതാ നോക്ക്, നിനക്ക് അദ്ദേഹത്തെ മനസ്സിലായോ? നമ്മുടെ കഥാനായകനല്ലേ. ആ എന്നെ അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ശരി വരൂ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. നിങ്ങൾ ഏത് പാർട്ടിയാണ്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയം ഒന്നുമില്ല. രാഷ്ട്രീയമല്ല ചോദിച്ചത്, നിങ്ങൾ വരന്റെ പാർട്ടിക്കാരാണോ അതോ വധുവിന്റെ പാർട്ടിക്കാരാണോ? ഞങ്ങൾ മ്യൂസിക് പാർട്ടിയാണ്. അതെ അതെ, ഞങ്ങൾ പാട്ടുകാരാണ്. ഓഹോ, ദാറ്റ്സ് ഓൾറൈറ്റ്, കാരി ഓൺ. ഈ പെൺകുട്ടിയെ എവിടെയോ വെച്ച് കണ്ടതായി ഓർക്കുന്നല്ലോ. ഓർക്കും ഓർക്കും. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കാണുമ്പോ എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. അയാൾക്ക് എന്നെ ഒട്ടും മനസ്സിലായിട്ടില്ല. പരിപാടിയുണ്ട്. മഞ്ജുരെ അയാൾക്ക് മനസ്സിലായിട്ടില്ല, അറിയിക്കുകയും വേണ്ട. ഞാൻ ഏറ്റുന്നു പകിട ഈരാറ് പന്ത്രണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ആ അത് കൊള്ളാം. ഈ മാരേജും ഒരു ബി എം പി പ്രൊഡക്റ്റ് ആണ്. ഞാനാണ് എല്ലാം. ഐ എം ഓൾ ഇൻ ഓൾ. നമ്മുടെ കാര്യത്തിൽ വല്ല പുരോഗമനം ഉണ്ടോ? എല്ലാം പിന്നെ പറയാം, ഞാൻ കൈ കഴുകി. താൻ ഇവിടെ തന്നെ. ഞങ്ങളൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടി. അയ്യോ, സ്മോക്കിംഗ് എല്ലാം അകത്തുണ്ട്. ോടക്കുഴലിന്റെ സംഗീതമില്ലാതെ
എന്റെ മകൻ രാജു അവന് വല്ലതും കിട്ടുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ, വല്ലതും കഴിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ ആരോട് ചോദിക്കും? ഇതെല്ലാം കാരണക്കാരൻ നിന്റെ ഡാഡി ഈ കേടിയാണ്. ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ മോനെ റോഡിലോട്ട് ഇറങ്ങി വിട്ടത്. സ്വഭാവം മാറിയാലുണ്ടല്ലോ. നിങ്ങൾക്ക് താമരല്ലേ മനുഷ്യനെ? മീനാക്ഷി, എനിക്ക് ദേഷ്യം എന്നാണല്ലേ സ്വഭാവം മാറും. ഇപ്പൊ എന്റെ പേർക്കായോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ ദേഷ്യം വരും ദേഷ്യം വരും. ഓ, എന്നിട്ട് ഇതുവരെ ആയിട്ടും ദേഷ്യം വന്നിട്ട് കണയത്തിട്ടും കയറിയില്ല, തലയും കറങ്ങിയില്ല, ചോരയും ശ്രദ്ധിച്ചില്ല. മക്കള് രണ്ടും നാട് വിട്ടു പോയിട്ട് അതേ കുറിച്ച് അന്വേഷിക്കാതെ നിങ്ങൾ അന്ന് കൂടി ഇങ്ങനെ കിടന്ന് ചണ്ട കൂടാ നാളെ വലിയ മനുഷ്യനെ. നിങ്ങക്ക് മീനാക്ഷിയമ്മ പറഞ്ഞതാ ശരി. നിനക്ക് എന്ത് തോന്നുന്നു? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. എന്നാൽ ഇനി നമുക്ക് അവരെ തിരിച്ചു വരുത്താൻ ഉള്ളൊരു മാർഗം ആലോചിക്കാം. ഡാഡി, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ഉടനെ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? അയ്യോ, അത് വേണ്ട. പത്രത്തിലൊക്കെ ഇത് വന്നാ ഭയങ്കര കുറച്ചിലായിരിക്കും. എന്നാ ഞാനൊരു കാര്യം പറയാം. എന്റെ വണ്ടി എടുത്തുകൊണ്ട് ആ രാജു ഇവിടുന്ന് പോയത്, ആ വണ്ടിയുടെ നമ്പറും കാണിച്ച് വണ്ടി മോഷണം പോയിന്ന് പോലീസ് പരാതിപ്പെട്ടാല്. അയ്യോ, അത് വേണ്ട. കാറ് മോട്ടിച്ചെന്ന് പറഞ്ഞ് പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ട് ഒന്നിനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ പറ്റി എന്താ ചെയ്യും? യു നോ ഇഡിയറ്റ്, ഐ ആം എ സോൾജർ മേജർ ആൻഡ് എ സൺ ഓഫ് എ നായർ. ഇവിടുത്തെ ഡി എസ് പി എന്റെ ഒരു സ്നേഹിതനാ. അവരെ ദേഹബോധം ഏൽപ്പിക്കാതെ നമ്മുടെ വീടുകളിൽ കിട്ടുകയല്ലേ വേണ്ടു. ആ കാര്യം ഞാൻ എല്ലാം പരിശോധിച്ചു. ഓ, പരിശോധിച്ചു. പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല സാർ. ഗിയർ ബോക്സ് അപ്പടി അഴിച്ചു നോക്കണം, ഷാഫ്റ്റ് മാറ്റണം, വേറെയും ജോലി കാണും. എന്ന് വെച്ചാൽ ഒരായിരം 1500 രൂപ അല്ലാതെ ഈ വണ്ടി കൈവെക്കാൻ പറ്റില്ല സാർ. 1500 രൂപയോ? കുറയില്ലേ? ഇല്ല. എന്നാ ഇതൊന്ന് വിറ്റ് തരാവോ? വിൽക്കാനോ? അത് വേണമെങ്കിൽ പരിശ്രമിച്ചു നോക്കാം. രാജു, നീ എന്താ നീ പറയുന്നത്? പടക്കളത്തിൽ പരുക്കേറ്റ കുതിരയെ പടയാളി ഉപേക്ഷിച്ചു വരില്ല, വെടിവെച്ചു കൊല്ലും. അതുപോലെ ഇവനെ ഞാൻ വിൽക്കാൻ പോകുന്നു. നമുക്ക് ചെലവിന് കാശ് വേണ്ടേ? ഞങ്ങൾ
അവനൊക്കെ ഒരു നല്ല ഒരു ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. എന്താണ് അച്ഛാ? എന്താണ് മോളെ? സാരിയാണോ അച്ഛാ? അല്ല മോളെ. വളയാണോ? അല്ല മോളെ. വാച്ചാണോ? അല്ല മോളെ. അയ്യോ പിന്നെ എന്താണ് അച്ഛാ? പിടികിട്ടി കാറ്. നീ പണ്ടേ കാർ ഓടിക്കാൻ പഠിക്കണം, കാർ ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിനു വേണ്ടി ഒരു നല്ല റേസ് മോഡൽ കാറ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒരു ലിറ്ററിന് ഒരു മാസം ഓടിക്കാം. എവിടെ മേടിച്ചോ? എന്താ ഞങ്ങളെ ഇത് വർക്ക്ഷോപ്പ് നോക്കാനാണ്. ഇതാണോ എനിക്ക് അങ്കിൾ വാങ്ങിച്ചിരുന്ന കാറ്? ഒന്നാമല്ലോ, ഇത് നമുക്ക് വല്ല എക്സിബിഷനിലും കൊണ്ടുവരാം. ഓടി കളിയാ കളടി. ഈ ചിന്നിനെപ്പറ്റി അറിയാനിട്ടാ ഇവൻ പറ പറക്കും. എന്നാൽ നാളെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം. ണല്ലോ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ നടക്കുന്നു. നിനക്ക് പ്ലെയിൻ വരും. അവരുടെ കാറ് മോഷ്ടിച്ചു കൊണ്ട് നടക്കുന്നു. ഇറങ്ങണകോട്ടെ. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇടിച്ചു നിന്നെയും വെള്ളം കുടിപ്പിക്കാൻ ഇറങ്ങണകോട്ടെ. ഇറങ്ങണം. അച്ഛനമ്മമാർ കണ്ടുപിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കില്ലാന്ന് ശപിച്ചു.
ചേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരിവിടെ നിന്ന് പോയതാ. വിവാഹക്കാര്യമൊന്നും നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യണ്ട. നിങ്ങൾ പരാതി വിഡ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾ പറയാതെ വിട്ടുപോയിരിക്കുന്നു. വണ്ടി ഇളക്കി നോക്കി ഏർപ്പാട് ചെയ്യൂടെ മേജറെ. നീ ചുമ്മാ തീർച്ചയാണോ? തീർച്ച റൂം ഒഴിവുണ്ടോ? ഏ മിസ്റ്റർ, റൂം ഉണ്ടോന്നാ ചോദിച്ചത്. ആർഡിനറി റൂം 35 രൂപ, എയർ കണ്ടീഷൻ 75 രൂപ. എയർ കണ്ടീഷൻ റൂം തന്നെ ആട്ടെ, ഒട്ടും കുറക്കണ്ട. അല്ല താനിവിടെ? ഞാനിവിടെ ബി എം പിയുടെ ഒരു കസ്റ്റമറെ കാണാൻ വന്നതാണ്. നല്ല പാർട്ടിക്കാരാണ്. അന്ന് ആ കല്യാണപ്പന്തലിൽ മുങ്ങിയിട്ട് ഇവിടെയാണ് പൊങ്ങുന്നതല്ലേ. മാനേജറെ, ഇവർ ഉഗ്രം പാർട്ടിക്കാരാണ്, എന്റെ ആളുകളാണ്. നല്ല റൂം കൊടു. 10-ാം നമ്പർ റൂം തരാം. 10-ാം നമ്പർ മേനയാണ്, വരണം. ഞാൻ ഈ ബിസിനസ് ആരംഭിച്ചത് ഇന്നും ഇന്നലെ ഒന്നും അല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെ, റേറ്റിന്റെ കാര്യത്തെ പറ്റി യാതൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. പിന്നെ ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അങ്ങനെയല്ല, ആ വക കാര്യങ്ങൾ ടെലിഫോണിൽ കൂടെ സംസാരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നേരിട്ടൂടെ വന്ന് പാർട്ടിയുമായിട്ട് ഹോട്ടലിൽ താമസിക്കുക. സാധനങ്ങൾ ഞാൻ കാഞ്ചി ഏൽപ്പിക്കും, കാഞ്ചി നിങ്ങൾ കണ്ടാൽ മതി. യു അണ്ടർസ്റ്റാൻഡ് മീ? ദാറ്റ്സ് റൈറ്റ്. ഓക്കേ. സാർ, എനിക്കൊരു സംശയം. മിസ്റ്റർ ഭദ്രൻ, സംശയമുള്ളവനെ ഈ തൊഴിലിന് കൊള്ളില്ല. ധൈര്യവും നെഞ്ചുക്കുമാണ് ഇതിന്റെ മുതൽ മുടക്കം. അതുണ്ടെങ്കിൽ കസ്റ്റംസുകാരെ പോലും നമുക്ക് പേടിക്കുന്ന കാര്യമില്ല. അതല്ല സർ, ആ മേജർ നായരുടെ മകനാണെന്ന് തോന്നുന്നു. നമ്മുടെ ഹോട്ടലിൽ ഒന്ന് മുറിയെടുത്തിട്ടുണ്ട്. വാട്ട്? മേജർ നായരുടെ മകനോ? അതെ. സംശയം തീർക്കാനാണ് ഞാൻ വന്നത്. അയാളുടെ ഫോട്ടോ ഒന്ന് കാണട്ടെ. ഇയാള് അപ്പോ നിങ്ങൾക്ക് കുടിക്കാൻ ചായ, കാപ്പി, ഓർലിക്സ് ഇപ്പൊ ഒന്നും വേണ്ട. എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ. ശരി. ബോബി, അന്ന് കല്യാണ പന്തലില് ഒരു നൃത്തം നടന്നില്ലേ? നടന്നു. ഗോപത്രിയ, രാധാകൃഷ്ണൻ. ഏ, കൃഷ്ണൻ ഒന്നുമല്ല, രാധ. രാധ, യമുനാതീരത്തിലെ രാധ, വൃന്ദാവനത്തിലെ രാധ, പ്രണയ സംഗീത മാധുരിയിൽ മതിമറന്നാടിയ രാധ. മധു 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 മധു, എന്ത് പറ്റി? ആട്ടെ, ബി എം ബി ഇടപെടണം. തനിക്ക് അവൾ അറിയാമോ? കൊള്ളാം, അറിയാമോ? ഇതെന്തൊരു ചോദ്യമാണ്? കല്യാണ പ്രായമെത്തിയ പെമ്പിള്ളേരെ അറിയുമോ എന്ന് എന്നോട് ചോദിച്ചാൽ അതൊരു വിരോധാഭാസമല്ലേ? അവൾ എവിടെയുണ്ട്? എന്റെ പോക്കറ്റിലുണ്ട്. അതായത് ധൃതിപ്പെടാതെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അന്വേഷിപ്പിൻ കണ്ടെത്തും, തട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ പ്രമാണം? ഇതെന്താണ് ബി എം ബി എന്ന് വെച്ചാൽ? ബോബി മാരേജ് ബ്യൂറോ. അപ്പോ ഓ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ്. നമുക്ക് പിന്നെ കാണാം. ശരി ശരി.
എക്സ്ക്യൂസ് മീ ജെന്റിൽമെൻ, അയാൾ മദ്യപിച്ച് സ്വയംബോധമില്ലാതെ ചെയ്തതാണ്. കണ്ടുപിടിച്ച വയറ്റി കിടക്കണം. സൗണ്ട് അയച്ചു. ഭദ്രൻ, നമ്മളെ കൃഷ്ണനോട് ഏറ്റുമുട്ടിയ ചെറുപ്പക്കാരൻ ഏതാണ്? മേജർ മകന്റെ കൂടെ താമസിക്കുന്ന ആളാണ് സാർ. അത് മനസ്സിലായി. ഏതായാലും അവൻ ചില്ലറക്കാരനല്ല. കാഞ്ചി, അവനെ കണ്ടപ്പോൾ മുതൽ എനിക്കൊരു സംശയം. വല്ല കസ്റ്റംസ് ഓഫീസറോ സി ഐ ഡി ഉദ്യോഗസ്ഥനോ മറ്റോ ആണ്. എനിവേ, നമ്മൾ സൂക്ഷിക്കണം. സൂത്രത്തിൽ അവനെ കുറിച്ചുള്ള സകല വിവരങ്ങളും നീ അന്വേഷിച്ചറിയണം. അതിനുശേഷം വേണം നിന്നെ അവമാനിച്ച മേജറുടെ മകനോട് പകരം ചോദിക്കാൻ. അയാൾ പോട്ടെ ചേട്ടാ, എനിക്കൊരു അപമാനവുമില്ല. അയാളല്ലെങ്കിൽ നാട്ടിൽ വേറെ എത്ര ചെറുപ്പക്കാരുണ്ട്. കാഞ്ചി, നിനക്ക് തെറ്റി. രാജുവിനെ പോലെ ശരീരഘടനയും ഫാമിലി സ്റ്റാറ്റസിനോടൊരു ബന്ധുവിനെ നമ്മുടെ ബിസിനസിന് ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവന്റെ കാര്യത്തിൽ ഞാൻ ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത്. ഏതായാലും അവന്റെ കൂട്ടുകാരനെ നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശരി. എന്റെ അമ്പാനെ ഒന്ന് താഴെ ഇറങ്ങിയിരിക്കും. വല്ല കസ്റ്റമേഴ്സ് വന്ന് കണ്ട കുറച്ചില്ല. ആര് വേണേലും കാട്ട്, ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തില്ല. നീ ആ ഫയലും കൊടുത്തു. ആ ഫയൽ മുപ്പത്തിനാല് വയസ്സിരുന്നിറം തൂക്കെങ്കിലും 48 ഉയരം 5 അടി കോരൻ മുടി ഒത്തതടി ബാബിയുടെ മുടി പേര് ബാബി. ഇതെന്താണല്ലോ, ഇതെന്തിനാ ഇവിടെ കൊണ്ടു? അത് ഞാനെടുത്ത് വെച്ചതാ. പലരുടെയും കല്യാണ ആലോചന തിരക്കിൽ ചേട്ടന്റെ കാര്യം മറന്നു പോകുന്നല്ലോ. അത് ഓർമ്മപ്പെടുത്താൻ അതിന് എനിക്കിവിടെ സമയം. എന്റെ പൊന്നല്ലേ, ഒന്ന് താഴെ ഇറങ്ങിയാട്ടെ. താഴെ എന്തിനു വന്നാണ്? എല്ലാരും വരുന്നതല്ല, കല്യാണം ആലോചിക്കാൻ ഈ പ്രായത്തിൽ. ആലോചിക്കട്ടെ. അപ്പോഴേ ഇനി ഒരു കാര്യം ഇവിടെ ആലോചിച്ചാ മതി. ബി എം പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതാണ്. അത് വെറും സബ്വേയാണ്. ബ്രാഞ്ച്. ബ്രാഞ്ച്. പിന്നെ അപ്പോഴേ പറ സാറിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? പേരെന്താ? പേര് മധു എന്ന് പറഞ്ഞു. ഓഹോ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. സാർ ഇവിടെ സൂക്ഷിച്ചോളെ. ഞാൻ അങ്ങോട്ട് വന്ന് കാണാൻ വേണ്ടിയിരിക്കേ. പിന്നെ വൃന്ദാവനത്തിലെ രാധയെ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചു വിളിച്ചു. ഇരിക്കണം, ഇരിക്കണം, സമാധാനമായിരിക്കണം. അവർ മധുവിനെ പറ്റി ചോദിച്ചു. ചോദിച്ചോ? കള്ളക്കള്ളന്റെ ഗാനം കേട്ട് നൃത്തം ചെയ്തപ്പോൾ അവർക്കുണ്ടായ സന്തോഷാനുഭൂതിയെ പറ്റി തുരുതുരാന്ന് വാങ്ങൂരാതെ സംസാരിച്ചു. സംസാരിച്ചോ? നേരാണോ ഗോപി? മാത്രമല്ല, അവൾക്ക് ഇങ്ങോട്ടും കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞോ? അതെ, പറഞ്ഞു. അവൾ ഒന്ന് കാണാൻ എങ്ങനെ കഴിയും? സമയവും സന്ദർഭവും ഞാൻ പറഞ്ഞു. പറയൂ. പക്ഷേ കുറച്ച് വിഷമമുണ്ട്. എന്ത് വിഷമിച്ചാലും തിരക്കേടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കാണണം. അവളുടെ അമ്മയാണ് ഒരു പ്രശ്നം. എപ്പോഴും കൂടെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പറയൂ, പറയൂ. അവളുടെ അമ്മ ഒരു വലിയ ദൈവഭക്തയാണ്. രാമനാഥപുരത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ചു തൊഴാൻ പോകും. കൂടെ മകളും കാണും. അപ്പൊ നമ്മളും പോയി കുളിച്ചു തൊഴിലേക്കണം. രാവിലെ ആ വഴി പോയാൽ അവളെ കാണുന്നു. ശരി, അപ്പൊ ഞാൻ വന്നിട്ട്. അല്ല, വന്നായിരുന്നു. ഇല്ലേ, ഒന്നുമില്ല, ഞാൻ ഇതുവഴി പോവുകയായിരുന്നു. അപ്പൊ ചുമ്മാ ഒന്നിങ്ങോട്ട് കയറി കണ്ണികളെ വന്ന് കരുതി. ശരി, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. പകിട ഈരാറ് 12 എന്നെയും ചേർത്ത് 13 ഇവരെയും ചേർത്ത്. അവരെ ചേർക്കണ്ട, അവരെ ഞാൻ ചേർത്തോളാം. ഇപ്പൊ അങ്ങോട്ട് പോയ ആള് നമ്മളന്ന് കണ്ടാളല്ല. താൻ എന്തൊന്നാണ് നോക്കുന്നത്? കുറച്ചു നേരമായല്ലോ.
ഇന്നത്തെ പത്രത്തിലും ഇല്ല. എന്തോന്നാണ് നീ ഇത്ര അന്വേഷിക്കുന്നത്? കുന്ത മക്കളെ തിരിച്ചു വരുമെന്ന് നീ അല്ലേ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാൽ അവർ പരസ്യം കൊടുക്കുമെന്ന്. ഓ അതാണോ? ആ നോക്ക് നോക്ക്, ചിലപ്പോ കാണും. എവിടെ കാണണന്നേ? അപ്പവും സ്നോയും പൗഡറും ഒക്കെ വേണ്ടെന്ന് വെച്ചു. അല്ല, ഇവിടെ അടുത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ കൂടി തൊഴുതിട്ട് ഉടനെ വന്നേക്കാം. എപ്പ തുടങ്ങി ഭക്തി ആരാധനയൊക്കെ? അയ്യോ, ഞാൻ നേരത്തെ ഈശ്വര ഭക്തനാണ്. ഇതിനു മുമ്പ് താൻ ക്ഷേത്രത്തിൽ പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി തൊഴാറില്ല. ഇവിടുത്തെ ക്ഷേത്രത്തെ പറ്റി കേട്ടു, വിഗ്രഹത്തെ പറ്റി കേട്ടു, ഞാനൊരു ആരാധകനായി പോയി. അപ്പൊ ഞാൻ വരട്ടെ? ആ നിലനിരല്ലേ, അവിടെ ചെല്ലുമ്പോഴേ ദേവിയോട് എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. നിശ്ചയമായും പറയാം. പിന്നെ പേര ടൂത്ത് പേസ്റ്റ് അവിടെ വെച്ചു. എന്റെ പെട്ടിക്കത്തിൽ എടുത്തോളൂ. എവിടെ എടുത്തോളൂ? ദർശനിയാം ദേവി, പ്രസാദ കുങ്കുമം ചാർത്തിയ ദേവി, പ്രിയദർശനിയാം ദേവി, പ്രിയദർശനിയാം ദേവി, പ്രസാദ കുങ്കുമം ചാർത്തിയ ദേവി, പ്രിയദർശനിയാം ദേവി, പ്രിയദർശനിയാം ദേവി, താമരത്താറിതൾ വീഴികൾ തുറക്കും, ദിവ്യ ദർശനമറും നീ ദർശനമറും, പ്രസാദ കുങ്കുമം ചാർത്തിയ ദേവി, പ്രിയദർശനിയാം ദേവി, പ്രിയദർശനിയാം ദേവി. നിന്മാരിൽ കണ്ടു ഞാൻ പാലാടി, നിൻപദ ധൂളിയിൽ ശ്രീകാശി, ജഗന്മയിൽ നിൻ മുഖപ്രസാദത്തിൽ ജന്മസാഫല്യത്തിൻ അനുഭൂതി, ജന്മസാഫല്യത്തിൻ അനുഭൂതി. പ്രസാദ കുങ്കുമം ചാർത്തിയ ദേവി, പ്രിയദർശനിയാം ദേവി, പ്രിയദർശനിയാം ദേവി. ദാസം ഞാൻ
സ്വീകരിക്കൂ തൃച്ചേവടിയിൽ പുഷ്പാർച്ചനയ്ക്കൊരു നിത്യവസന്തമായി സ്വീകരിക്കൂ എന്നെ നിത്യവസന്തമായി സ്വീകരിക്കൂ പ്രസാദ കുങ്കുമം ചാർത്തിയ ദേവി പ്രിയദർശിനിയാം ദേവി പ്രിയദർശിനിയാം ദേവി ഒന്നവിടെ നിൽക്കൂ ദേവി സ്തോത്രം അസലായിട്ടോ കുട്ടനെ മനസ്സിലായില്ലല്ലോ കുട്ടനല്ല മധു എന്നാണ് എന്റെ പേര് അമ്മേ ഞാൻ പറഞ്ഞില്ലേ അന്ന് കല്യാണ പാർട്ടിയിൽ എന്റെ നൃത്തത്തിന് പാട്ടുപാടിയെന്ന് ആ വൃന്ദാവനത്തില് രാധയെ പറ്റി പാടിയ ആ കുട്ടനാണല്ലേ കുട്ടനല്ല മധു മധുക്കുട്ട ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം സിനിമാ പാട്ട് പാടി നടക്കുന്നവരാ എനിക്ക് കുട്ടന്റെ കീർത്തനം വളരെ ഇഷ്ടമായിട്ടോ സന്തോഷം കുട്ടൻ കുട്ടനല്ല മധു ആ മധു കുട്ടൻ മധുസൂദനൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നല്ല പേര് കള്ള കണ്ണ കൃഷ്ണഗാഥ വായിക്കാറുണ്ടോ ഉണ്ടോന്നോ കൃഷ്ണഗാഥ ഭാഗവതം എല്ലാം മനപാഠമാണ് എന്താ കഥ വൃന്ദാവനത്തിലെ രാധ തന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയാണെന്ന് ഭഗവാൻ മനസ്സിലായി നിൽപ്പില്ല എന്നർത്ഥം ഭഗവാൻ അങ്ങോട്ട് പുറപ്പെടുകയായി എവിടേക്കാണ് വൃന്ദാവനത്തിലേക്ക് രാധയെ കാണാൻ എന്താ എന്താ അല്ല ഞാൻ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗം പറയുകയായിരുന്നു കൊള്ളാം മിടുക്കൻ ഹരിനാമകീർത്തന അറിയാമോ ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷി അതിനാളായി പിറന്ന മതി മതി ട്ടോ കുട്ടന് നല്ല ജ്ഞാനമുണ്ടല്ലോ കുട്ടനല്ലമ്മേ ആ മധു കുട്ടൻ ദേവി സ്തോത്രം മുടങ്ങാതെ പാടണം കേട്ടോ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ദേവിയുടെയും അമ്മയുടെയും അനുഗ്രഹം വേണം അമ്മയുടെയോ അമ്മ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരാശക്തി എന്നാണല്ലോ ഈ പ്രായത്തിലെ കുട്ടന് ആത്മീയ കാര്യങ്ങളിൽ എന്തൊരു ഗഹനം അതെ അമ്മേ ദർശനം കഴിഞ്ഞു കഴിഞ്ഞു ആ ഞാൻ പ്രസാദം വാങ്ങാൻ മറന്നു പോൾ ഇവിടെ നിൽക്കൂ അമ്മ ഇപ്പൊ വരാം ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ എവിടെ പോകുന്നു പ്രസാദം വാങ്ങിക്കേ അപ്പൊ എനിക്കാര് തരും എന്താ പ്രസാദം പോയി വാങ്ങിച്ചോളൂ പൂജാരി അകത്തുണ്ട് ദേവി പുറത്താണല്ലോ മഞ്ജു ഈ സന്നിധിയിൽ നിന്നും പൂവും പ്രസാദവും വാങ്ങാനാണ് ഞാൻ വന്നത് ഈ ഭക്തൻ അനുഗ്രഹിക്കില്ലേ മഞ്ജു ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കണ്ടുമുട്ടി അന്ന് മുതൽ മഞ്ജു എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മഞ്ജു മഞ്ജു ഇനി എപ്പ കാണും ഫോൺ ചെയ്യുമോ എവിടേക്കാ ഹോട്ടൽ കൈലാസിലേക്ക് റൂം നമ്പർ 10 എപ്പോ ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് ദേവിയെ നല്ലപോലെ ഭജിച്ചില്ലേ ഭജിച്ചു ഭജിക്കുക മാത്രമല്ല മുടങ്ങാതെ ഭരിച്ചോളൂ കുട്ടനെ ദേവി തീർച്ചയായും പ്രസാദിക്കും കുട്ടനല്ല മധു ആ മധുക്കുട്ടൻ അപ്പളേ മധുക്കുട്ട ഞങ്ങള് വരട്ടെ മാമോളെ അല്ല ഇതാര് വരണം ഇരിക്കണം ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകാൻ ഒരുങ്ങി ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് ആ കാര്യം എന്താണെന്ന് മനസ്സിലായി കല്യാണക്കാര്യമല്ലേ ഇപ്പോഴെങ്കിലും നേർബുദ്ധി തോന്നിയല്ലോ അന്ന് ആ കല്യാണ വീട്ടിൽ നൃത്തം ചെയ്ത പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്ന ഏത് പെൺകുട്ടി രാധയായി നൃത്തം ചെയ്ത രാധ മഞ്ജു അല്ലേ അയ്യോ അവളെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നത് ഒന്ന് കാണാൻ അയ്യോ എന്തിനാണ് കാണുന്നത് ഒന്ന് പരിചയപ്പെടാൻ അയ്യോ എന്തിനാണ് പരിചയപ്പെടുന്നത് അന്ന് ആ നൃത്തം കണ്ട മുതൽ അവളുടെ രൂപം എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അയ്യോ ഞാൻ അവളെ അന്വേഷിക്കാത്ത സ്ഥലമില്ല ഈ കാര്യത്തിൽ ഗോപിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അയ്യോ അത് പ്രയാസമാണ് അതെന്താ അവളെ കാണാനോ പരിചയപ്പെടാനോ സാധ്യമല്ല കാരണം അവളുടെ വീട്ടിൽ ഒരു അൾസേഷൻ നായും അവളുടെ അച്ഛനുമുണ്ട് ഒരെണ്ണം രണ്ടു കാലും മറ്റൊന്ന് നാല് കാലും രണ്ടിന്റെയും സ്വഭാവം ഒന്നാ കടിച്ച് ചീന്തിക്കണം പിന്നെ എന്താണ് ഒരു വഴി ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്താണ് വന്ന വഴി വന്ന വഴി
അതെ, വന്ന വഴിയെ തിരിച്ചു പോവുക. റബ്ബർ പന്തടിച്ച പോലെ പരിഹസിക്കണോ? ഇടിച്ചേ ശരി. അയ്യോ, എന്നെ ഇടിക്കരുത്. എങ്കിൽ ഈ കാര്യത്തിൽ എന്നെ സഹായിക്കും. അവളെ കാണാൻ എന്താ വഴി? നിർബന്ധമാണോ? നിർബന്ധമാണ്. എങ്കിൽ രാവിലെ ലവേഴ്സ് പാർക്കിൽ പോയാൽ മതി. അവൾ ദിവസവും മോർണിംഗ് വാക്കിന് അവിടെ വരും. സത്യമാണ്? സത്യം. എന്ത്? അയ്യോ സത്യം. രാജുവിന് മോർണിംഗ് വാക്ക് ആവശ്യമാണല്ലോ, ശരീരഘടനയ്ക്ക് ഒരായാസവും കിട്ടും. ഞാൻ മോർണിംഗ് വാക്കിന് പോയിട്ട് അവളെ കണ്ടില്ലെങ്കിൽ തന്നെ ഇടിച്ച് ഞാൻ ശരിപ്പെടുത്തും. ഓർമ്മയിരിക്കും. ഞാൻ പോകുന്നു. എന്റെ ദൈവമേ, എന്റെ ഗ്രഹപ്പുഴയ്ക്ക് അവൾ മോർണിംഗ് വാക്കിന് വന്നില്ലെങ്കിൽ എന്റെ ശരീരം തമിട്ട് പൊടിയാണ്. കുഞ്ഞു മോർണിംഗ് വാക്കിന് പോയില്ലെങ്കിൽ അയാൾ എന്നെ തൂത്തുവാരിയിട്ടിടി. എന്നെ തൂത്തുവാരിയിട്ടിരിക്കുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, അവന്റെ ശരീരം കണ്ടതല്ലേ? വെളുപ്പാണെങ്കിലും അജാന ഭാഗമാണ്, കണ്ടാമൃഗത്തിന്റെ സ്വഭാവമാണ്. ഒരു ഇടി ഇടിച്ച ഞാൻ ഭസ്മമായി പോവും. എന്നെ കൊല്ലാതെ കൊല്ലിക്കണു. അല്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഗോപി പേടിക്കാതെ, അയാൾ വരട്ടെ. മോർണിംഗ് വാക്കിന് പോകുന്ന കാര്യം നിങ്ങൾ ഏറ്റോ? ഏറ്റു. അയ്യോ, നിങ്ങളല്ല, നിങ്ങളേറ്റു. മഞ്ജുവിനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്തോന്ന് ഏറ്റു? ബോബി, നിങ്ങൾ പോണോ? ഞാൻ ഏറ്റു. പിന്നെ എനിക്ക് കിട്ടാൻ പോകുന്ന ഇടിയുടെ വെയിറ്റ് ഒന്ന് കണക്കാക്കണം. മഞ്ജു, ഈ രാജു ഉണ്ടല്ലോ, തീയതി നിശ്ചയിച്ചൊരു കല്യാണം മുടക്കിയവനാ. അതിന് ഞാൻ എന്ത് വേണം? അവൻ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ബോബി പറഞ്ഞ പോലെ നീ അവന്റെ മുമ്പിൽ ഒന്ന് അഭിനയിച്ചാൽ മതി. എന്നെ കൊണ്ടൊന്നും കഴിയില്ല, അഭിനയിക്കാനും വേഷം കെട്ടാനുമല്ല. നിന്റെ അമ്മയാണ് ഈ പറയുന്നത്. അമ്മയോ? അതെ, നിന്റെ ഭക്തരെ കാണാൻ ദിവസേന നിന്നെയും കൂട്ടി ദേവീക്ഷേത്രത്തിൽ പോകുന്ന നിന്റെ അമ്മ. എന്ത് പറയുന്നു? അനുസരിക്കുന്നോ ഇല്ലയോ? എന്നെ കൊണ്ടൊന്നും കഴിയില്ല എങ്കിൽ നാളെ മുതൽ ഈ അമ്മ ഉണ്ടാവില്ല. മാത്രവുമല്ല, മധുവിനോട് ഇന്ന് എല്ലാ വിവരം തുറന്നു പറയുകയും ചെയ്യും. അയ്യോ, അത് വേണ്ട. എങ്കിൽ ഒരേ ഒരു തവണ ഞാൻ അഭിനയിക്കാം. ശരി. ഇങ്ങോട്ടാ എത്ര കാലത്തെ? ഞാനൊരു മോർണിംഗ് വാക്കിന് പോവുകയാണ്. നീ ഉറങ്ങുന്നത് കണ്ടപ്പോ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി. എന്ന് തുടങ്ങി ഈ മോർണിംഗ്? ശരീരത്തിനൊരു ആയാസം വേണമല്ലോ. സം കൈൻഡ്സ് ഓഫ് എക്സസൈസ്. ഓ, അത് ശരി. എന്നാ നടക്കട്ടെ. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. ഈ കാറിലാണോ മോർണിംഗ് വാക്ക്? ഈ കാറിൽ വന്നാൽ അധികം നടപ്പാണ്. ഈ കാറ് എവിടുന്ന് കിട്ടി? എന്റെ അച്ഛൻ വാങ്ങി തന്നതാ. ഓഹോ, ഇത് സ്റ്റാർട്ട് ആകുന്നില്ലേ? ഇല്ല, ഞാൻ സ്റ്റാർട്ട് ആക്കി തരാം. വരൂ, കയറൂ. നോക്കട്ടെ, ഇവൻ ആദ്യം പുറകോട്ടായിരിക്കും പോവാ. സൂക്ഷിക്കണം. പലതും പറ്റിയോ? സാരമില്ല, വേദനിച്ചോ? ഞാൻ നോക്കട്ടെ. വേദന ശരീരത്തിനല്ല, മനസ്സിനാണുള്ളത്. മനസ്സിലോ? അതെ, മഞ്ജുവിനെ അന്ന് കണ്ടതിന് ശേഷം വീണ്ടും കാണാൻ കഴിയാത്തതിലുള്ള വേദന. എന്നാൽ ഇപ്പോഴത് മാറിക്കാണുമല്ലോ. മഞ്ജു, എന്താ നിനക്കെന്നെ ഇഷ്ടമാണോ? ഓ, ഇഷ്ടമാണ്. മഞ്ജുവിന്റെ നൃത്തം കണ്ടതിന് ശേഷം വിജി വരുന്നു. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നീട് പറയാം. എപ്പോ? അവൾ വന്നു കഴിഞ്ഞു. ഫോൺ ചെയ്യുമോ? കൈലാസ് ഹോട്ടൽ റൂം നമ്പർ 10. ഞായറാഴ്ച വിളിക്കാം, 10:30. ഓക്കെ. ആ, എല്ലാം കണ്ടീഷൻ ആയോ? എല്ലാം ശരിയായി. ഞാൻ വരട്ടെ. ഓക്കെ. അയാൾ എന്തൊക്കെ പറഞ്ഞു? ഓടി, എനിക്ക് വയ്യ. എനിക്ക് ആകെ പേടിയാവുന്നു. നിന്റെ കളി കാര്യമാവും നോക്കിക്കും. നീ പേടിക്കാതി, ഇതൊക്കെ ഈ പ്രായത്തിലല്ലേ ഉള്ളൂ. അയാൾ ഇത്തിരി തലകറങ്ങി നടക്കട്ടെ. അല്ല, താനൊന്നും മോർണിംഗ് വാക്കിനൊന്നും പോകുന്നില്ലേ? എനിക്ക് ഇന്ന് വല്ലാത്ത ക്ഷീണം. അതുമല്ല, 10:30 എന്റെ കസിൻ ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കാത്ത് ഇങ്ങനെ നിൽക്കുക. കസിനോ? ഏത് കസിൻ? ആ, തനിക്കറിയാൻ പാടില്ല അത്. ആ പിന്നെ, താൻ അമ്പലത്തിൽ പോകുന്നില്ലേ? ഞാന് ഇന്ന് വൈകുന്നേരം പോകാമെന്ന് വെച്ചു.
എനിക്ക് തോന്നുന്നു എന്റെ കസിൻ. ഹലോ, ഹോട്ടൽ മാനേജറാണ്. നിനക്കാണെന്ന് തോന്നുന്നു. ഹലോ, ആരാണ്? ഞാൻ രാജു ആണ്. എന്താണ്? ആ, ഹോട്ടൽ മാനേജറാണ്. ഉടനെ ഒന്ന് ഇങ്ങോട്ട് കൗണ്ടറിലേക്ക് വരണം. ഇപ്പൊ വരാം. താൻ എന്ത് പണിയാ ചെയ്ത്? എന്താ? അത് ഹോട്ടൽ മാനേജറായിരുന്നേ. ആൾക്ക് എന്ത് വേണമെന്ന്? പണത്തിനായിരിക്കും. അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയും? നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്ത. അതിനിടയിൽ വീട്ടിൽ നിന്ന് നമ്മളെ അന്വേഷിച്ച ആള് വരും. നമുക്ക് പണവും വാങ്ങിച്ചു കൊടുക്കാം. എനിക്ക് വയ്യ. ചെല്ലു അല്ലേ? ആ ചെല്ലു, സമയം പോകുന്നേ. ചെന്ന് പറയൂ. ചെല്ല ചെല്ല ചെല്ല. എന്താ വിളിച്ചത്? നിങ്ങൾ ആ ബില്ല് ഇനിയും പേ ചെയ്തില്ലല്ലോ. ഇത്രയും വലിയ തുക ഞങ്ങൾ പെൻഡിംഗിൽ വെക്കാറില്ല. ഉടനെ ക്യാഷ് തരണം. തരാം 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 എന്ന് പറഞ്ഞ് കൊറേ ദിവസമായല്ലോ. വീട്ടിൽ നിന്നൊരു മണിയോട്ട് വരാനുണ്ട്. അത് വന്നാൽ ഉടനെ തരാം. എന്ന് പറഞ്ഞാ പറ്റില്ല. ഉടനെ ക്യാഷ് തരണം. ഹലോ ഹലോ, ആരെ ആരെ? മഞ്ജു. മഞ്ജു 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 മഞ്ജു, എന്താ ഒന്നും പറയാത്തത്? എനിക്ക് കേക്കാനാണ് ഇഷ്ടം. കാണാൻ ഇഷ്ടമില്ലേ? ഇഷ്ടമാ മഞ്ജു. എന്താ പറയൂ മഞ്ജു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ ലവേഴ്സ് പാർക്കിൽ വരാമോ? ഞാൻ അവിടെ വെച്ചെല്ലാം പറയാം. അയ്യോ, എന്താ മഞ്ജു പറയൂ. ഏ, വരില്ലേ? പറയൂ മഞ്ജു പറയൂ. വരാം. നീലാംബരി നീർമീയെഴുതിയുരുഷമലരി നീർമീയെഴുതിയുരുഷമലരി നീലാംബരി നീലാംബരി ണിയറയിൽ മാറി മദാലസ്യമൂറുന്ന മാധവ സദനത്തിണിയറയിൽ അരുതെന്ന് അരുതെന്ന് വിലക്കും നിന്നെ നാലിംഗനൊതിയും ഞാൻ പിന്നെ ആ പാദചൂടം ഉമ്മ വയ്ക്കും ഉമ്മ വയ്ക്കും നീലാംബരി നീലാംബരി
മഞ്ജുവിനെ കാണാതെ മഞ്ജുവിന്റെ ശബ്ദം കേൾക്കാതെ എനിക്കൊരു നിമിഷം ജീവിക്കാൻ വയ്യ. എനിക്കും അതുപോലെ തന്നെയാ. മഞ്ജുവിനെ ഇനി എപ്പോഴാണ് കാണുക? ഞാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ. എവിടെ? എന്റെ മനസ്സിൽ. മനസ്സിൽ മാത്രം കണ്ടാ പോരാ, എനിക്ക് നേരെ കാണണം. മഞ്ജു ഇന്ന് എന്റെ കൂടെ വരുമോ? എവിടെയാ? നമുക്ക് ഇന്നൊരു സിനിമ കാണാം. അയ്യോ, അച്ഛൻ അറിഞ്ഞാൽ? ആരും അറിയില്ലെന്നേ. നമുക്ക് ഇനി ഒരു ദിവസം പോവാം. എപ്പോ? ഞാൻ ഫോൺ ചെയ്യാം. പ്രോമിസ്? പ്രോമിസ്. എന്നാലേ മഞ്ജുവിന് എന്റെ ഒരു സമ്മാനം. അല്ല, ഇതാര്? എപ്പോ വന്നു? രണ്ടുപേരും കൂടി പുറപ്പെട്ടു വന്നതുണ്ട്. രണ്ടുപേരും കൂടെ രണ്ടുപേരെ പറ്റിയുള്ള വിവരം അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്റെ മകൻ മധുവും ഇവന്റെ മകൻ രാജുവും കൂടെ പിണങ്ങി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് നാളെ ഒത്തിരിയായി. അതിനെ പറ്റിയുള്ള ചിന്ത കൊണ്ട് എന്റെ മീനാക്ഷി മെലിഞ്ഞ് ശരീരം ഇത്തിരിയായി. നിനക്ക് അവരെ പറ്റി വല്ല വിവരമുണ്ടോ? അയ്യോ, അവരിവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അവരിവിടെ അടുത്ത ഹോട്ടൽ കൈലാസിൽ റൂം നമ്പർ 10 ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ വിവരം ഞങ്ങളെ നേരത്തെ അറിയിക്കാൻ പാടില്ലായിരുന്നു ഹോബി. അല്ല ബോബി, ഞാൻ ഇങ്ങനെ അറിയും അവർ നാട് വിട്ടു വന്നതാണ്. ഞാൻ വിചാരിച്ച് ഹോബി ആയിട്ട് കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല എയർ കണ്ടീഷൻ റൂമിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി മക്കൾ അങ്ങനെ ജീവിക്കുകയാണ്. നിങ്ങൾ ആ കാര്യത്തിൽ ഒട്ടും വിഷമിക്കണം. എനിക്കിന്ന് മോന് കാണുന്നുള്ളൂ. പാടില്ല. ഇപ്പൊ നമ്മൾ അവരുടെ സന്നിധാനത്തിലേക്ക് പോയി അവരെ കാണാൻ പാടില്ല. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. ഇത് അച്ഛന്മാരും മക്കൾമാരും തമ്മിലുള്ള ഒരു മഹാസമരമാണ്. ഈ സമരത്തിൽ അച്ഛന്മാരായ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. യു നോ ഐ എം എ സോൾജർ മേജർ ആൻഡ് ദ സൺ ഓഫ് എ നായർ. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരെ ഇങ്ങോട്ടായി. ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലേ ചിലപ്പോ ഒരു സ്ഥലം കിട്ടും. അയ്യോ, ചെവി അറിയാതെ അവരുടെ വേറെ ഓർഡർ ഒന്ന് കയറിയാനുള്ള മാർഗമുണ്ടോ? ഇവിടെ നേരെ എനിക്ക് എന്റെ മോനെ കാണുന്നുണ്ടോ? കൊച്ചുങ്ങളെ പോലെ എന്റെ മോനെ കണ്ട വിളഞ്ഞ് എനിക്കില്ലയോ? താൻ പറഞ്ഞ ദുഷ്ടനാണോ? മക്കളെ പോക്കളത്തിലേക്ക് പറഞ്ഞേച്ച രാവണന്റെ കടല ഹൃദയം നടന്നു എനിക്ക്. ഞാനങ്ങനല്ല, വനവാസത്തിലേക്ക് പറഞ്ഞേച്ച ശ്രീരാമനെ ഞാൻ നോക്കി കണ്ണിട്ടിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ തരളിത ഹൃദയമാണ് എനിക്ക്. എന്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോയതെങ്കിൽ എനിക്ക് എന്റെ മോനെ കാണണം. ഞാനൊരു മാർഗം പറഞ്ഞു, മക്കളെ ഒരു നോക്ക് കാണണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. എന്തായാലും നിങ്ങൾ ആ ബില്ല് പേ ചെയ്തില്ലല്ലോ. രൂപ 2000 കൂടുതലായി, മനസ്സിലായോ? ഞങ്ങൾ തരാം. എന്ന് പറഞ്ഞാ പോരാ? അല്ല, മണിയായിട്ട് വരുന്നുണ്ട്, വന്ന ഉടനെ തന്നേക്കാം. തന്റെ ഒരു മണി ഓർഡർ ഇതും പറഞ്ഞ് കുറെ ദിവസമല്ല നടക്കുന്നത്. ഇനി അതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹോട്ടലിൽ കൊടുക്കാനുള്ള പണം ഉടനെ കൊടുക്കണം. ഉടനെ കൊടുത്തു തീർക്കാൻ പറ്റിയില്ലെങ്കിലോ? അതിനുള്ള വഴി ഞങ്ങൾക്കറിയാം. ഏ മിസ്റ്റർ, പണം തരാൻ ഞങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടല്ല. തൽക്കാലം ഞങ്ങളുടെ ഈ പണമില്ല, കിട്ടുമ്പോ തരും. കിട്ടുമ്പോ തരും? നിവൃത്തിയില്ലാതെ യോഗ്യന്മാരെ പോലെ ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കാൻ പാടില്ല. ഇവന്റെ ഒക്കെ തീറ്റി കൂടി കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ്. മിസ്റ്റർ, അനാവശ്യം പറയരുത്. പറഞ്ഞാൽ താൻ എന്ത് ചെയ്യുമെടോ? എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. ഭീഷണിപ്പെടുത്തണ്ട്. ഇവിടെ താമസിച്ചതും ഭക്ഷണം കഴിച്ചതും ഒക്കെ ശരിയാണ്. അതിപ്പോ എന്ത് വേണം അങ്ങനെ പറഞ്ഞാ മതി. അത് ചെയ്യിക്കാനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താണിത്? ഇനി പാന്റും സ്നാക്കുകളൊന്നും അഴിച്ചു വെച്ചിട്ട്
ഇതൊന്ന് അണിഞ്ഞാട്ടെ. എന്ത്? സപ്ലൈസിന്റെ യൂണിഫോം ഞങ്ങൾ ധരിക്കണമെന്നോ? ധരിച്ചാൽ മാത്രം പോരാ, ഇവിടെ ജോലി ചെയ്ത് കടം കിട്ടണം. ഏ വേണോട്ടെ, അതിന് വേറെ ആളെ നോക്കണം. രാജു അതിന് തരൂ. മധു നീ നിയം വേണോ? വേണോട്ടെ. അല്ല വിരട്ടുകയാണോ? അത് അപകടമാണ്. നിങ്ങളെ പേടിച്ചല്ല നിങ്ങൾ ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. നീ ജോലി ചെയ്യാൻ തീരുമാനിച്ചോ? രാജു നമ്മൾ ഭക്ഷണം കഴിച്ച പണമാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്ത് ജോലി ചെയ്യാനും നമുക്ക് യാതൊരു മടിയുമില്ല, അത് അഭിമാനമേ ഉള്ളൂ. നമുക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. എനിക്ക് ഹിന്ദുസ്ഥാനി ഒരു അക്ഷരം അറിയാൻ വയ്യ. അത് സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞൊപ്പിച്ചോളാം. താൻ ഒരു കാര്യം ചെയ്താൽ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉടൻ തന്നെ ജി ജി എന്ന് പറഞ്ഞു. അല്ല ജി എന്ന് വെച്ചാൽ ശരി ശരി എന്നർത്ഥം. ശരി എന്നല്ല, ജി 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 ജി. പിന്നെ അവരുടെ മുറി 10-ാം നമ്പറാണെന്നാണ് ബോബി പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മുറി 9-ാം നമ്പരോ 11-ാം നമ്പരോ ആയിരിക്കണം. ഗുഡ് മോർണിംഗ് സദർ ജി. ആയേ ആയേ ജി. ജയറാം ജി. ജി മനേജർ സാബ് മുജെ കമറ ദീജിയേ. ജി എയർ കണ്ടീഷൻ ഹോ തോ പർവാനേ. ജി നമ്പർ 11 ഖാലി ഹൈ ക്യാ? നമ്പർ 11 ഖാലി നഹീ ഹൈ. ജി ഫിർ ആപ് 4? നൈ നൈ നൈ. ജി ആപ് 5? നൈ നൈ നൈ. ജി ചുപ് റോ യാർ. ജി നമ്പർ 9 ഖാലി ഹൈ ക്യാ? നമ്പർ 9 ഖാലി ഹൈ. ആ അച്ഛാ വോ ദേനാ. ഓക്കേ ഓ കിധർ ഹൈ? ഊപ്പർ ഹൈ. അച്ഛാ ആ ജാവോ. അത് പറഞ്ഞതുപോലെ ശരിയാണല്ലോ. എനിക്കെന്റെ മോനെ കാണാൻ തീർച്ചയായിട്ടും വേറെ ശബ്ദം ഉണ്ടാക്കാതെ വാ. എന്റെ ഈശ്വര, ഇവിടെ ഞാൻ എന്ത് കാണുന്നത്? താനെന്താ നടത്തുന്നത്? ഞാൻ ആരെന്റെ മുറി ഒന്ന് നോക്കുന്നു. ജി മുറിക്കകത്ത് പോണം.
പിന്നെ കുറ്റമല്ല തന്റെ മകൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി. എന്റെ മോനെ പിന്നെ ആരാണ്? തന്റെ മോനായിരിക്കും അവൻ ജവാൻ. എന്റെ മോനെ ഈ വൃത്തിയോടൊന്നും കിട്ടില്ല. അവന് പോലെ സിനിമയ്ക്കോ നാളത്തിനോട്ടോ പോയിരിക്കും. താനവിടെ ഇരിക്കും, ഞാൻ അക്കൗണ്ടിൽ ചെന്ന് അന്വേഷിച്ചു. തമാശ കമ്പനിക്കാർക്ക് തുമാരെ മാനേജർക്ക് പാസ് സാല ഉള്ളൂക്ക പട്ട. ഞാൻ അവരാണോ നോക്കായിരുന്നു, അവരല്ല. അവരുന്ന് കാലത്ത് വന്നൊരു ഫാമിലിയാ. പിന്നെ പിന്നെ നീ കമറേ കോനെയാന്ന് ചോദിച്ചാൽ അവനറിയോ? നിന്റെ ഇഷ്ടം താഴ്ച ഒന്ന് ഒട്ടിയുമ്പോ നീ ഫാമിലി എവിടെ പോയി തിരക്കാന്ന് നോക്കാം. അപ്പൊ അവരെവിടെ പോയി? സ്ഥലം വിട്ടു. അതോ ആ ബോബി നമ്മളെ പറഞ്ഞ് പറ്റിച്ചു? അതോ ഇനി നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയം കൊണ്ട് അവര് വീട്ടിൽ ചെന്ന് കാണും? സാർ കാപ്പി. അരേ ഭായ് ഗുൽവന്ത്, എനിക്കാവുക ജി. അരെ കാഫി പിയാ യാർ ജി. കഴിക്കാൻ വല്ലതും വേണോ? ഖാനെ കെ ലിയെ കുച്ച് ഭി നഹീ മംഗത. അച്ഛാ, കുച്ച് ഭി നഹീ ചാഹത്തേ? അഭി നഹീ. അച്ഛാ അച്ഛാ. എന്നാൽ ഈ വയസ്സായ കാലത്ത് എന്റെ മകനൊരു സംബന്ധം ചെയ്ത് കാണാൻ കൊതിച്ച എനിക്ക് അവനെ ഈ വേഷത്തിൽ കാണാനിടയായല്ലോ. എന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വീട്ടിക്കോ, എനിക്ക് അങ്ങനെ തന്നെ വേണം. അവൻ അച്ഛാ അച്ഛാ തന്നെ അല്ല തന്നെയാണോ? അച്ഛാ അച്ഛാ എന്ന് വെച്ചാ പിതാവേ പിതാവേ എന്നല്ല ഇത് പറഞ്ഞപ്പോ. താനും ഹിന്ദുസ്ഥാനി ആണെങ്കിലും കൊങ്കണി ആണെങ്കിലും അവന്റെ വായിൽ നിന്നാ വിളിഞ്ഞാ കേട്ടല്ലോ. അങ്ങനെ തന്നെ വേണോ? അവന് 100,000 രൂപയും ഒരു ഇമ്പാല കാറും വെച്ച് കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്ന എന്റെ മകനെ റോഡിൽ ഇറക്കി വിട്ട തന്റെ ആ അസുരവിത്തണ്ടല്ലോ, അവൻ അങ്ങനെ തന്നെ വരണം. പണ്ടാ പുന്നാരെ മോനുണ്ടല്ലോ, അവനിപ്പം എന്തോ ഏത് ഹോട്ടലിൽ എന്തോ ജോലി ചെയ്യാന്നുള്ള പഠിക്കറിയോ? അവൻ ഏതായാലും ഈ ജോലിക്ക് പോകില്ല. അവൻ ഏതായാലും ഹോട്ടലിൽ എച്ചിലേന എടുക്കാൻ പോകില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ ഒരു തറവാട്ടി പറഞ്ഞവന്. മാത്രമല്ല, സൺ ഓഫ് എ സോൾജിയർ, എ മേജർ, എന്റെ കിരീയത്തിനായ ണല്ലോ എന്റെ സ്വഭാവം മാറും. രക്തസമ്മർദ്ദം കണ്ടുനിരുത്തുകയും തലവിട്ടും ശരീരമാകും. ഞാൻ തലവിട്ട് തലവിടും. ചിലപ്പോൾ ഞാൻ മരിച്ചു പോയതാണ്. നമ്മുടെ മക്കള് രാജു രാജു ഉടൻ
മിസ്റ്റർ പ്രകാശ്, നിങ്ങൾ പറഞ്ഞ 500,000 രൂപയും ഇതിലുണ്ട്. വളരെ സൂക്ഷിക്കണം, വില കൂടി രത്നങ്ങളാണ്, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എനിക്ക് കുടിക്കണം. നിന്നോട് അമിതമായി കുടിക്കുന്നത് ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ? ഡോക്ടറല്ല, ചേട്ടനാണ് എന്നെ കുടിക്കാൻ പഠിപ്പിച്ചത്. നീ ആ വയസ്സിലേറെ ഇന്ന് കുടിച്ചു കഴിഞ്ഞു. അത് ചേട്ടന്റെ ബിസിനസ് വേണ്ടി, ഇനി ഞാൻ എനിക്ക് വേണ്ടിയാണ് കുടിക്കാൻ തുടങ്ങുന്നത്. താനെന്താ അവരെ കണ്ടപ്പോ അമ്പരന്ന് പോയത്? ഈ പെണ്ണിനെയാ രാജുവിന് വിവാഹം നിശ്ചയിച്ചു വെച്ചിരുന്നു. അവളെയോ? അപ്പൊ അതായിരുന്നു തന്റെ 100,000 രൂപയും മറ്റെന്തോ കാറ്, ഇമ്പാല കാറും. ഏതായാലും അവൻ രക്ഷപ്പെട്ടു. Sir, you want coffee or cold drink? You fool! Sir, you want old thing? Johnny! Babu! Yes, sir! Sir, be a man! അവർ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. എവിടെ പോയാലും കൊള്ളാം, അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്തായി, അവരെ കണ്ടോ? കണ്ടു. എവിടെ? അവർ ഓടിപ്പോകുന്നു കണ്ടു. ഓടിപ്പോകുന്ന കണ്ടുപോലും. എനിക്ക് തോന്നുന്നത് അവരെ ബോബിയുടെ കൂടെ കാണുമെന്നാണ്. ഏത് ബോബി? ആ കല്യാണകാര്യമായി നടക്കുന്ന ചെറുപ്പക്കാരൻ. അവനാണ് അവർക്ക് ഇവിടെ റൂം എടുത്തു കൊടുത്തത്. ഓഹോ, ശരി. എന്നാൽ അവനോട് അന്വേഷിക്കലാ. നല്ലയാളാ, എന്നെ ഇന്ന് മാറ്റിനിക്ക് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഇനിയിപ്പൊ സമയം കഴിഞ്ഞു പോയി. മൈ ഡാർലിംഗ്, ബി എം ബിയുടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാതെ ഞാൻ എങ്ങനെ പുറത്തു വരും? ഓ, നിങ്ങളുടെ ഒരു ബി എം ബി തലവേദനയാണെന്ന് നുണ പറഞ്ഞിട്ടാ കാളയിൽ ഞാൻ പുറത്തു ചാടിയത്. നിനക്ക് തലവേദന ആയതുകൊണ്ടല്ലേ ഞാൻ ഈ കണ്ണട വെക്കുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇക്കണക്കിനെ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാനൊരു തിയേറ്റർ വിലക്ക് വാങ്ങിക്കേണ്ടി വരും. നിങ്ങളൊന്നും വിലക്ക് വാങ്ങിക്കണ്ട, ഞാനെല്ലാം അച്ഛനോട് പറഞ്ഞോളാം. അണി അണി, അച്ഛനോട് പറയല്ലേ എന്റെ ബി എം ബി പൂട്ടിപ്പോയി. അതിന് നീ വിഷമിക്കണ്ട, ഒന്നല്ല 9 സിനിമയ്ക്ക് ഞാൻ കൊണ്ടുപോകും. അടുത്ത ആഴ്ച മുതൽ സിനിമ കൊണ്ട് ഒരു അഭിഷേകം ഞാൻ നിന്നെ നടത്തി കളയാം. പിന്നെ പിന്നെ ഞാൻ കേട്ടു, തിങ്കളാഴ്ച ലേഡീസ് ഹോസ്റ്റൽ, ചൊവ്വാഴ്ച കോളേജ് ഗേറ്റ്, ബുധനാഴ്ച അയനത്തെ സുന്ദരി, വ്യാഴാഴ്ച സുന്ദരി. ഓ മണ്ണാങ്കട്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആ അങ്ങനെ അങ്ങ് പിണങ്ങാനോ എന്റെ രാജഹംസമേ. ഹോസ്റ്റലിനെ കൂരിത്തരിപ്പിച്ച കോളേജുകളേ, 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 കോളേജുകളേ. അന്തരംഗത്തിൽ അമൃതം ചൊരിയും, അന്തരംഗത്തിൽ അമൃതം ചൊരിയും. അയലത്തെ സുന്ദരിനി, എന്റെ അയലത്തെ സുന്ദരിനി. ലേഡീസ് ഹോസ്റ്റലിനെ കൂരിത്തരിപ്പിച്ച കോളേജുകളേ, 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 കോളേജുകളേ. രാഗാർദ്രനാണെന്റെ മോഹങ്ങളിലെ രാജ
രാജു മധു താനല്ലേ അവരെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടു മുറിയെടുത്ത് കൊടുത്തത്. ഓ മധു രാജു അവരെവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല സാർ. സത്യം പറഞ്ഞു അല്ലെങ്കിൽ അനുഭവം വേറെ ആയിരിക്കും. സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. നിനക്കറിയില്ല നിനക്ക് അറിയില്ല അല്ലടാ ഇല്ല അറിയാൻ പാടില്ലല്ലേ നിനക്ക് അറിയാൻ പാടില്ലല്ലേ അവരെ കണ്ടാൽ മര്യാദയ്ക്ക് ഹോട്ടലിൽ വന്നേക്കാൻ പറ അല്ലെങ്കിൽ അവരുടെ അനുഭവം തന്നെ ആയിരിക്കും. അല്ല അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. അതാ വരുന്നു എന്തായി എന്തു പറ്റി നിങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ കമ്മീഷൻ ആ കൈലാസ് ഹോട്ടലിലെ മുതലാളിയും അയാളുടെ കൂലിക്കാരും അങ്ങനെ നിന്നെ ഒപ്പിച്ചേന്ദ്രോ. അയ്യോ നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തില്ല തന്നെയല്ല ഉടൻ തന്നെ നിങ്ങളും അയാളെ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങളുടെയും ഗതി ഇത് തന്നെയായിരിക്കും എന്ന് പ്രത്യേകം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓഹോ എന്നാ പോയൊന്ന് കണ്ടു കളയാം. ബിൽഡ് സാറിന് മുമ്പ് ഇതങ്ങ് വാങ്ങിക്കണം. എന്തോന്ന്?
നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചതാണ്. പ്രിയപ്പെട്ട മക്കളെ, ഉടൻ തിരിച്ചു വരൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം വിവാഹം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. ഗോപി പറഞ്ഞു നിങ്ങൾ ആ ബില്ല് പേ ചെയ്തില്ലല്ലോ. ഞങ്ങള് ആ കണക്ക് തീർക്കാൻ വന്നിരിക്കുകയാണ്. ഇതാ കൃത്യമായി ഒന്ന് നീ നോക്കുന്നു. തുക ശരിയാണെന്ന് നോക്കി ബില്ല് കൊടുത്തു. അപ്പോ നമ്മുടെ കണക്ക് തീർന്നല്ലോ. കണക്ക് തീർന്നു, പക്ഷെ നിങ്ങൾ പോകാൻ വരട്ടെ. അയ്യോ, ഞങ്ങൾ പോകുന്നില്ല. ഇനി ഇവന്റെ കണക്ക് ബാക്കിയുണ്ട്, അതുകൂടി തീർത്തിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. വാട്ട്, എന്ത് കണക്ക്? ഗോപി, ആ കണക്ക് തീർക്ക്. ഒന്നുമില്ല, ഇത് ഇത് ചിലങ്ക. അത് മനസ്സിലായി രാജു. ഞാൻ നിന്നിൽ നിന്നും ഒരു രഹസ്യം ഇതുവരെ മറച്ചു വെച്ചു, എന്നോട് ക്ഷമിക്കും. അതെന്താ? ഞാനും ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രേമബന്ധത്തിലായി. നിന്റെ ദേവീക്ഷേത്രത്തിൽ പോക്കും ഈശ്വരഭക്തിയും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ ഓർത്തു. എന്നിട്ട് ഇതുവരെ ആ കാര്യം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? പൂർണ്ണമായി അതിന്റെ ഫലം അറിയട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാനും കരുതി. എന്ന് വെച്ചാൽ? ഞാനും ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. ആ കാര്യം ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞില്ല. ഓഹോ, അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ടോ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ലവ് മാരേജ് നടത്താമല്ലോ. ആരാണ് ആ ഭാഗ്യവതി? നോ 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 നോ. ആദ്യം നിന്റെ കാമുകി ആരാണെന്ന് പറ. ആദ്യം നീ പറയൂ. ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ ഒരു എളിയ ശിഷ്യൻ മാത്രം. അതുകൊണ്ട് ഗുരുമുഖത്ത് നിന്ന് തന്നെ ആദ്യം കേൾക്കട്ടെ.
എന്നാൽ ശിഷ്യ കേട്ടോളൂ. അന്ന് വിഷം നിറഞ്ഞ നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു കല്യാണ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഓർക്കുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് മതിമറന്ന് നൃത്തം ചെയ്ത അവളെ ഞാൻ ആദ്യമായി കണ്ടു. അവളുടെ ചിലങ്കകളിൽ ഒന്ന് എന്നെ തേടി വന്നു. ഒരു പ്രേമോപഹാരമായി ഞാൻ അതിനെ സൂക്ഷിച്ചു. ആ ചിലങ്കയാണ് ഇത്. അവളുടെ പേര് മഞ്ജു. നീ എന്തിനാണ് ചിരിക്കുന്നത്? പാവം, അവൾ നിന്നെ കലപ്പിച്ചിരിക്കുകയാണ്. നീ എന്താണ് ഈ പറയുന്നത്? അവൾ എന്റെ കാമുകിയാണ്, അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത്. മഞ്ജു നിന്റെ കാമുകിയോ? അപ്പൊ നീ ഭാഗ്യവാനാണല്ലോ. നീ എന്നെ പരിഹസിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് അപവാദം പറയുന്ന നീയാണ് എന്നെ പരിഹസിക്കുന്നത്. മഞ്ജു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് തെളിയിക്കാമോ? എനിക്കതിന്റെ ആവശ്യമില്ല. എങ്കിൽ അവളുടെ ചിലങ്ക നീ സൂക്ഷിക്കേണ്ട കാര്യമില്ല, അതിന് തരും. രാജു, അതിന്റെ ഉടമ ഞാനാണ്. ഞാനെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തർക്കിച്ചുകൊണ്ട് ഒരു കാര്യമല്ല, നിങ്ങളിൽ ആരോ ഒരാളെ അവൾ ശരിക്കും പറ്റിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മനസ്സിലാകും നിങ്ങളോട് ആരോടാണ് അവൾക്ക് യഥാർത്ഥ സ്നേഹം. അവൾ എന്നെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെയാണ്? തർക്കം വേണ്ട, നമുക്ക് പരിഹരിക്കണേ. എങ്ങനെ? വൈകി വന്നാട്ടെ. ഞാൻ മധുവാണ് സംസാരിക്കുന്നത്. എവിടെയായിരുന്നു രണ്ടു ദിവസമായിട്ട്? ഞാൻ എത്ര അന്വേഷിച്ചെന്ന് അറിയാമോ? ഞാൻ അപ്പൊ തിരക്കിലായിരുന്നു. എന്താണ് വിശേഷങ്ങളൊക്കെ? നേരിട്ട് പറയാം. എന്താ വിശേഷം? നമ്മുടെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാനാണ്. നാളെ വൈകുന്നേരം 4 മണിക്ക് ആ ലവേഴ്സ് പാർക്കിൽ ഒന്ന് വരാമോ? വരാം. ഞാൻ ആ കിഴക്ക് വശത്തുള്ള ഗേറ്റിന്റെ അടുത്ത് കാത്തു നിൽക്കും. ഓക്കെ. നാളെ വൈകിട്ട് എന്നെ പാർക്കിൽ വരാൻ പറഞ്ഞു. എന്തിനാ? ഞാൻ പറയില്ല. പറയടി. ഞാൻ പറയില്ല. പറയടി. പിന്നെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ. ഹലോ, ഞാൻ രാജുവാണ്. ഹലോ, മഞ്ജു അല്ലേ? അതെ. നാളെ വൈകിട്ട് 4 മണിക്ക് ലവേഴ്സ് പാർക്കിൽ വരണം. നാളെയോ? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വരണം. എന്താ? ഞാൻ ആ പാർക്കിന്റെ തെക്ക് വശത്ത് എവിടെയെങ്കിലും മരച്ചോട്ടിൽ ഇരിപ്പുണ്ടാവും. ഓക്കെ. ഓക്കെ. അതെ, പ്ലാൻ എങ്ങനെ? നാളെ ആരുടെ അടുത്താണോ മഞ്ജു വരുന്നത് അവരെയായിരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പക്ഷെ ഒരു കാര്യം, രാജുവിനെയാണ് മഞ്ജു സ്നേഹിക്കുന്നതെങ്കിൽ മധു മാറിക്കൊടുക്കണം. അതുപോലെ രാജു സമ്മതിച്ചോ? ഓക്കെ. കൊടു, കൈകൊടു. എനിക്ക് പേടിയാവുന്നു. നമ്മൾ അഭിനയിക്കുന്ന നാടകത്തിന്റെ അവസാന രംഗമാണിത്. ഇവിടെ നീ അല്പം ധൈര്യം കാണിച്ചേ പറ്റൂ. എന്നാലും എനിക്കിതെല്ലാം തെറ്റാണെന്ന് തോന്നുന്നു. ഒരു തെറ്റുമില്ല, നീ ധൈര്യമായിട്ടിരിക്കും. നമുക്ക് ഇവിടെ അല്പനേരം സംസാരിക്കാം. അയ്യോ, എനിക്ക് പോണം.
അച്ഛൻ അന്വേഷിക്കും. അച്ഛൻ അന്വേഷിക്കട്ടെ, അതിനെന്താ? മഞ്ജു, ഞാൻ നിന്നെ എവിടെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? എന്താ കാര്യം? അച്ഛൻ നിന്നെ തിരക്കുന്നു. സോറി, ഞാൻ പോട്ടെ, അച്ഛൻ വിളിക്കുന്നു. ശരി. Congratulations. Thank you. Manju, നിനക്ക് എന്താ പറ്റി? ഇല്ല വിജി, എനിക്കിത് സഹിക്കാനാവില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി. മധു ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അന്ന് നിന്നെ ഇഷ്ടമില്ലെന്ന് ഞാൻ ഫോണിൽ പറഞ്ഞപ്പോൾ നീ അനുഭവിച്ച ദുഃഖം അല്പം അയാൾ അനുഭവിക്കട്ടെ എന്ന് കരുതിയല്ലേ ഞാൻ നിന്നോട് രാജുവിന്റെ അടുത്ത് പോകാൻ പറഞ്ഞത്? നീ എന്ത് പറഞ്ഞാലും ഒരു സ്ത്രീ എങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ കാണാതെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് എന്റെ തെറ്റായി മുഴുവൻ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കാതെ എനിക്കൊരു നിമിഷം കൂടെ ഇവിടെ ഇരിക്കാൻ സാധ്യമല്ല വിജി. വേണ്ട, നിന്റെ വാക്കുകൾ വിശ്വസിച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ എന്റെ വേദന നിനക്ക് അറിയുന്നില്ല, എന്നെ സമാധാനിപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല. ഞാൻ പോകുന്നു. എന്നാൽ നീ എവിടെയും പോകണ്ട. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് അദ്ദേഹത്തോട് തുറന്നു പറയാം. പോരെ. വേണ്ട, ഇനിയും കുഴപ്പം വർദ്ധിക്കരുത്. എനിക്ക് ഇപ്പൊ തന്നെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. മഞ്ജു, മഞ്ജു, ഞാൻ മഞ്ജുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. എന്ത്? മഞ്ജുവിനെ സ്നേഹിക്കുന്നില്ലെന്നോ? അപ്പൊ ദിവസവും ഫോണിൽ സംസാരിച്ചത്? അത് ഞാനല്ല, എന്നോട് ക്ഷമിക്കൂ. മഞ്ജു, രാജു ഫോണിൽ സംസാരിച്ചതല്ല ഞാനായിരുന്നു. നീയോ? അതെ. എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറയുന്നു കേൾക്കൂ രാജു. എനിക്കൊന്നും കേൾക്കണ്ട. മധു, മധു, നീ എന്തിനോട് വന്നു? എന്നെ സ്വസ്ഥമായി വിട്ടേക്കൂ. എല്ലാം തുറന്നു പറയാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. മധു, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. കുറെ കേട്ടതില്ലേ, അന്നതിൽ ആത്മാർത്ഥിയുണ്ടെന്ന് ഞാൻ ധരിച്ചു. പക്ഷേ നിന്നെ വിശ്വസിച്ച് തെറ്റായിപ്പോയി എന്ന് പിന്നീടാണ് മനസ്സിലായത്. തെറ്റുകാരി ഞാനാണ് മധു, എനിക്ക് മാപ്പ് തരൂ. സ്നേഹിച്ച പുരുഷനെ വേദനിപ്പിച്ചവളാണ് ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ രണ്ടുപേരെയും വിട്ടികളാക്കുന്ന നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കണം. മധു, അന്യന്റെ വേദന കണ്ട് ആസ്വദിച്ച് സുഖിക്കുന്ന നീ ഒരു സ്ത്രീയല്ല. യു ആർ എ സാഡിസ്റ്റ്. അങ്ങനെ പറയരുത്. യെസ്, യു ആർ എ സാഡിസ്റ്റ്. എങ്കിൽ എന്നെ ഈ നിലയിൽ എത്തിച്ചത് നിങ്ങളാണ്. ഞാനും. അതെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വന്ന് അവളിൽ ഭാവി വരന്റെ സങ്കല്പം ഉണർത്തി, ആശ വളർത്തി, അവളെ സ്വപ്നങ്ങളിൽ മാത്രം കഴിയാൻ വിട്ടിട്ട് അവസാനം ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തവരെ പോലെ കടന്നു കളഞ്ഞവനാണ് നിങ്ങൾ. പക്ഷേ അവൾക്ക് നിങ്ങളെ മറക്കാൻ സാധിച്ചില്ല. അപ്പോ നീ? ഞാൻ ആരെന്ന് ചോദിക്കൂ? ത്രിവിക്രമ മേനോന്റെയും മീനാക്ഷി അമ്മയുടെയും മകന്, ആർ കെ നായരുടെ മകൾ സ്വയം പരിചയപ്പെടുത്തുന്നു. മഞ്ജു, അവിവാഹിതരായ പെൺകുട്ടികളെ ചന്തയിലെ വിൽപ്പന തിരക്ക് പോലെ തെരഞ്ഞെടുക്കാൻ വരുന്ന പുരുഷന്മാർ അവരുടെ കുറ്റം കാണാറില്ല. അവഗണിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ വേദന അവർ മനസ്സിലാക്കാറില്ല. ആ വേദന ഞാൻ എത്രത്തോളം അനുഭവിച്ചു എന്ന് മധുവിനറിയാമോ? അത് നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മധുവിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ നാടകമെല്ലാം അഭിനയിക്കാൻ തയ്യാറായത്. എന്നോട് ക്ഷമിച്ചൊന്ന് പറയൂ മധു, എന്നോട് ക്ഷമിച്ചൊന്ന് പറയൂ. മഞ്ജു, മഞ്ജു, മധു,
രാജു എന്താണിത്? മഞ്ജു എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും. എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം എനിക്കറിയാം. രാജു താനും കൂടെ ഇവരോടൊപ്പം ചേർന്ന് എന്നെ വിഡ്ഢിയാക്കിയായിരുന്നല്ലേ. രാജു നീയാണോ ഇങ്ങനെ പറയുന്നത്? യു നോ ഐ ആം എ സൺ ഓഫ് എ മേജർ. രാജു ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. രാജു 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 വേണ്ട രാജു. രാജുവിന്റെ എല്ലാ മനപ്രയാസങ്ങളും താനെ നീങ്ങിപ്പോകും. കഴിക്കും, ഒന്നും ഭരിക്കാനല്ല, കഴിച്ചാട്ടെ. മധുവിനോട് പകരം വീട്ടാൻ വേണ്ടി രാജുവിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരും. വേണ്ടി വന്നാൽ അവന്റെ കാമുകി മഞ്ജുവിനെ പിടിച്ചുകൊണ്ടെന്ന് നിന്റെ മുമ്പിൽ നിർത്തിത്തരട്ടെ. ഭദ്രൻ വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ രാജുവിന് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, പറഞ്ഞോളൂ. തൽക്കാലം എനിക്കൊന്നും വേണ്ട. രാജു ഇപ്പൊ അല്പ ചിന്താ കുഴപ്പത്തിലാണ്, അല്പം ഒന്ന് വിശ്രമിക്കട്ടെ. കഞ്ചി, രാജുവിന് എന്താവശ്യമുണ്ടോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. കമാണോ
എന്റെ മോൻ അവന്റെ കൂടെ പോകുന്ന നോക്കി നീ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലേടാ എടാ മേജല എനിക്ക് ദേഷ്യം വന്നാലും ദേഷ്യം വന്നാൽ എനിക്ക് ഒളിക്കാം ആ നീ ഇങ്ങനെ ഒരു ചൂടാകാം നമുക്ക് പോമഴി ഉണ്ടാക്കാൻ വന്നു എന്ത് പോമഴി ഉണ്ടാക്കാം നിന്റെ മോനെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലോ എന്റെ മോനെ കാണാത്തിന്റെ വിഷമം എനിക്കറിയാം ദേഷ്യം മാറുമ്പോ രാജു തിരിച്ചു വരും അവൻ ആ ദുഷ്ടം ഇങ്ങോട്ട് തിരിച്ചു വിട്ടാലേ ഉള്ളൂ അതെന്താ അവനെ വിടാതെ വിവാഹം മുടങ്ങിയതിന് എന്റെ മോനോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞാണ് ആ പ്രകാശ് പോയത് എന്ത് അവന്റെ ജീവൻ അപകടത്തിലാക്കി കളയുമോ എന്ന് വരെ എനിക്ക് ഭയമുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ് മധു ഒരു തെറ്റും ചെയ്തിട്ടില്ല മധുവും മഞ്ജുവും ഇതിൽ കുറ്റക്കാരല്ല തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാണ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് രാജുവിനെ കളിയാക്കാൻ വേണ്ടി അന്ന് മഞ്ജു സ്നേഹം അഭിനയിച്ചത് പ്രണയിച്ചു പോവാൻ കഴിക്കാൻ ഇറങ്ങിയ നിങ്ങൾ രണ്ടുപേരെയും അല്പം കളിപ്പിക്കാൻ ശ്രമിച്ചത് ഇത്രയധികം കാര്യമായി കലാശിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്താ പറ്റിച്ചത് ഇവിടെ പോന്നു എനിക്ക് ഇവിടെ താമസിക്കാൻ വയ്യ എന്നെ വിടൂ ഞാൻ പോന്നു എന്റെ വീട്ടിലേക്ക് അങ്ങനെയൊന്ന് പോയാലോ ഇതും രാജുവിന്റെ വീട് പോലെ തന്നെയല്ലേ എന്റെ വീട് അതെ രാജുവിന് എന്നെ അറിയാം അറിയാം ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനായ മിസ്റ്റർ പ്രകാശ് അത് മാത്രമല്ല നിനക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി തീയതി വരെ നിശ്ചയിച്ചുറച്ചു വെച്ചിരുന്ന ഈ പെൺകുട്ടിയുടെ സഹോദരൻ കൂടിയാണ് ഞാൻ വിഷമിക്കാനൊന്നുമില്ല ഇനിയും സമയം വൈകിട്ടില്ല നമുക്കത് ഉടനെ നടത്താവുന്നതേ ഉള്ളൂ എന്ത് പറഞ്ഞു ഇവളെ ഞാൻ വിവാഹം കഴിക്കണമെന്നോ രാജു ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് വിവാഹം എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഞാൻ പോകുന്നു രാജു നീ ചെയ്ത കുറ്റങ്ങൾ പലതാണ് വിവാഹക്കാര്യത്തിൽ അന്ന് ഞങ്ങളെ നീ അവമാനിച്ചു എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ബിസിനസിന്റെ എല്ലാ രഹസ്യങ്ങളും നീയും നിന്റെ കൂട്ടുകാരനും ചേർന്ന് മനസ്സിലാക്കി കഴിയും അതുകൊണ്ട് ഇനി നിങ്ങളെ വെറുതെ വിടുന്ന പ്രശ്നമേയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവളെ വിവാഹം കഴിച്ച് എന്റെ അഭിമാനം രക്ഷിക്കുക ഞങ്ങളുടെ ബിസിനസിൽ ചേരുക അതിനുശേഷം നിന്റെ കൂട്ടുകാരൻ മധുവിനെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ എത്തിച്ചു തരിക ശേഷം കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെ അയാൾ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ 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 അത് പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ച് കാണിക്കുന്നല്ലേ നല്ലത് ഞാൻ അവസാനമായി എന്നോട് ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ താരമുണ്ടോ ഇല്ലയോ ഇല്ല ഇപ്പൊ എന്ത് പറയുന്നത് എന്നെയും എന്റെ അനിയത്തെയും നീ അവമാനിച്ചു ഇപ്പൊ നിന്റെ അനിയത്തെ എഴുതിയിട്ടാണോ നീ എന്ത് ചെയ്യാൻ പോകുന്ന പട്ടി റാസ്കൽ ഞാൻ പറയുന്ന അനുസരിച്ചാൽ നീ നിന്റെ അനിയത്തെയും ജീവിക്കും ചേട്ടാ അനുസരിക്കണ്ട ചേട്ടാ അനുസരിക്കണ്ട അനിതാ പ്രകാശ് കുറയ്ക്കാടാ നിന്നോട് പകരം വിടുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം
ഒരിക്കലും വിഷപ്പാമ്പ് ഓലപ്പാമ്പാകിയിൽ നിന്റെ തന്റെ മേലോട് ഞാൻ പറഞ്ഞേക്കാം. കൊണ്ടുപോടാ ഇവനെ. ഒന്നും ആവശ്യമില്ല. അല്ല
പി എം പി വഴി നേരത്തെ ആലോചിച്ച വിധത്തിൽ ഈ വിവാഹം നടത്തിയിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും വരൂ. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നുള്ള ചൊല്ലി നീ കേട്ടിട്ടുണ്ടോ? അതൊക്കെ നടക്കേണ്ട സമയത്ത് കാലാകാലങ്ങൾ ഓരോരുത്തരുടെ വിധി എത്തി. നീ ഇത്രയും ബുദ്ധിയുള്ളവരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും ഈ കുഴപ്പം മാത്രമേ ഉണ്ടാക്കിയത്. ചിത്രകുട്ട, ഐ എം സോറി, ആര്യപുത്ര, നമ്മുടെ മരുമകൾ വിജി. ഓഹോ, വിജി. അവൾ നമുക്ക് അങ്ങനെ വെറുതെ വിട്ടുകൂടാം. അവൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കാം. എനിക്കൊരഭിപ്രായമുണ്ട്, അവളെ നമ്മുടെ രാജുവിനെ കൊണ്ട് തന്നെ ശിക്ഷിപ്പിക്കണം. എന്താണ് വേറെ? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്താണ് രാജു, നിനക്ക് അവളെ ശിക്ഷിക്കാമോ? എന്താ വിജി, എന്റെ മകൻ രാജു നിന്നെ ശിക്ഷിക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ശരിയമ്മാവ. അയ്യോ, നാണിക്കുന്നു. നാണിക്കണ്ട, നാണിക്കണ്ട. വേണമെങ്കിൽ ബി എം പി ഇടപെടാം. ഇനി ഞാനൊരോട്ട് വേണം. കേട്ട മനുഷ്യമായ എന്റെ മകൻ മഞ്ജുവിനെ, മധുവിനെ, വിജിയെ, രാജുവിനും വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സന്തോഷം. വിവാഹിതരാകാൻ പോകുന്നവരുടെ അറിയിലേക്കായിട്ട് ഒരു കാര്യം, രാജുവിന്റെ വിവാഹം നിങ്ങൾ തന്തമായ സെറ്റ് വരും കൂടെ ആലോചിച്ചിരുന്നു. പക്ഷേ എന്റെ മകന്റെ വിവാഹം ലവ്.